തിരസ്കൃതരുടെ മൗനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ തിരസ്കൃതരുടെ മൗനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ മറ്റേത് മൗനവും പോലെ ഏറ്റവും ഉച്ചത്തിലുള്ള നിലവിളിയാണതും ശബ്ദത്തിൻ്റെ ഉച്ചസ്ഥായിലുള്ള നിശബ്ദതയാണത് തിരസ്കൃതരുടെ മൗനത്തെപ്പറ്റി നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ മറ്റേതു മൗനവും പോലെ ഏറ്റവും ഉച്ചത്തിലുള്ള നിലവിളിയാണതും ശബ്ദത്തിൻ്റെ ഉത്ത ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദതയാണത് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ വരികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വായനയാണിന്ന് ശ്രീജിത്തിൻ്റെ വരികളാണ് പങ്കുവെച്ചതും അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ഞാനിവിടെ വേരുറപ്പിക്കുന്ന വെമ്പലിൽ മണ്ണിൽ പാദങ്ങളാഴ്ത്തി നിൽക്കുകയായിരുന്നു മുകളിലേക്ക് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ചിറകുകൾ നീർത്താൻ ആകാശം എനിക്ക് അന്യമായെന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ശ്രീജിത്ത് രാജേന്ദ്രൻ ഇങ്ങനെ പറയുന്നു പ്രിയപ്പെട്ട നിഷാവിമൽ ഇവിടെ എത്തി ഗുഡ് ഈവനിങ് അറിയിക്കുന്നുണ്ട് സ്വാഗതം ചെയ്യുകയാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നിഷാവിമലിനെ കാണുന്നത് ഒരുപാട് പേരെ ഈ ദിവസങ്ങളിൽ തിരക്കുകൾ കൊണ്ട് നമ്മളാ പുക്കാലത്തിൽ എത്താറില്ലെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിമലിനോടുള്ള സ്നേഹം അറിയിക്കുകയാണ് ഇന്ന് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വായനയും അതോടൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ രചനകളും നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പുതിയ എഴുത്തുകാരുടെ രചനകളും എഴുത്തുകാരെക്കുറിച്ചും അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന എഴുത്തുക എഴുത്തുകളുമൊക്കെ പങ്കുവയ്ക്കാവുന്ന വേദിയാണ് നമ്മളാം പൂക്കാലം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള വാക്കുകൾ എത്ര അർത്ഥവത്താണെന്ന് നോക്കൂ ഞാനിവിടെ വേരുറപ്പിക്കുന്ന വെമ്പലിൽ മണ്ണിൽ ആഴ്ത്തി നിൽക്കുകയായിരുന്നു മുകളിലേക്ക് നീ നോക്കിയപ്പോഴാണറിഞ്ഞത് ചിറകുകൾ നീർത്താൻ ആകാശമെനിക്ക് അന്യമായിരുന്നു തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രചനകൾ ചർച്ച ചെയ്യപ്പെടേണ്ട രചനകൾ തന്നെയാണ് വളരെ ഭംഗിയായി തന്നെ കാവ്യഭംഗിയോടുകൂടി എഴുതുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരികൾ സിനിമാ ഗാനങ്ങളായൊക്കെ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് സിനിമകളിലൂടെയൊക്കെ അദ്ദേഹം ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുകയാണ് നിനക്കു നൽകാൻ ഇപ്പോഴും ഒരു ചുംബനം ചുണ്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നൊമ്പര ചവിട്ടിൽ ചതഞ്ഞ ചിരിയുടെ കൈപ്പോ കൈപ്പോരാതെ പ്രണയത്തിൻ്റെ മാധുര്യം ചാലിച്ചു നിനക്ക് സമ്മാനിക്കുവാൻ ഞാനിത് ഇന്നും സൂക്ഷിക്കുന്നു വെറുതെ എങ്കിലും എന്നെഴുതുന്ന ശ്രീജിത്ത് രാജേന്ദ്രൻ ശ്രീജിത്ത് രാജേന്ദ്രൻ മണ്ണിനാഴങ്ങളിൽ കുഴികുത്തി എന്നെ മൂടിയവർ ജീവി ജീവനുള്ളിൽ ഒളിപ്പിച്ച വിത്ത് ഞാനെന്നറിയാതെ അഗ്നിസ്ഫുടം സംസ്കരിക്കുവാൻ സംസ്കരിക്കുവാനാശിച്ചു അഗ്നി ഉൾ ചേർന്ന ജലം ഞാനെന്നോർക്കാതെ പോകെ എത്ര നാ പോകെ എത്ര നാളായി ശ്രമിക്കുന്നു വൻ വൻപേറിയൊരു ഉഗ്രനാമർക്കനും ധരണി നിറയെ പീയൂഷപാത്രങ്ങളാം സപ്തജലധികളെ ചുട്ടു ചുട്ടുവറ്റിക്കുവാനെന്ന് എഴുതുന്ന പ്രിയപ്പെട്ട ശ്രീജിത്ത് രാജേന്ദ്രൻ ശ്രീജിത്ത് രാജേന്ദ്രന്റെ വരികളെക്കുറിച്ച് ജഗദീഷ് കോവളം ഇങ്ങനെയാണ് പറയുന്നത് ഇലനീറ്റലുകൾ എന്ന കവിതാ സമാഹാരമാണ് അദ്ദേഹത്തിൻ്റെതായി ധോനി ബുക്സിൻ്റെ പുറത്തു വന്നിട്ടുള്ളത് എൺപത് രൂപയുടെ പുസ്തകം ധോനി ബുക്സ് കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷത്തിന് മുമ്പാണ് പ്രസിദ്ധീകരിച്ചത് ഇലനീറ്റലുകൾ എന്ന സമാഹാരത്തിലെ ഓരോ കവിതയും വൈവിധ്യങ്ങളാൽ നിറഞ്ഞ സ്വശോഭ നിലനിർത്തുകയാൽ ഒരു കവിതയും പേരെടുത്തു പറയാൻ അധികം തെളിയിക്കാൻ സാധ്യമല്ല എന്ന് ജഗദീഷ് കോവളം പറയുന്നുണ്ട് ഗുഡ് ഈവനിങ് ഷാമോൻജി എന്നറിയിച്ചു കൊണ്ട് പ്രിയപ്പെട്ട ബിന്ദിയാജിത്ത് എത്തിയിട്ടുണ്ട് ബിന്ദി നിഷാ നിഷാവിമലിനെ സ്നേഹം അറിയിക്കുന്നുണ്ട് ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഇന്ന് ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചനകൾ കേന്ദ്രീകരിച്ചുള്ള വായനയും ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ സ്വന്തം രചനകളും നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റെഴുത്തുകാരുടെ രചനകളൊക്കെ വായിക്കുന്ന വേദിയാണ് നമ്മളാം പൂക്കാലം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സ്വന്തം രചനകളൊക്കെ പങ്കുവെക്കാവുന്ന ഒരു വേദിയാണ് നമ്മളാം പൂക്കാലം ഒരുക്കിയിട്ടുള്ളത് ഏറെ ഹൃദയപൂർവ്വം തന്നെയാണ് ഇവിടെ ഒത്തുകൂടുന്ന മറ്റ് എഫ് എമ്മുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളാമ്പുക്കാലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എഴുത്തിനെയും വായനയും സ്നേഹിക്കുന്ന ഒട്ടനവധി പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ളതാണ് ജിതിനൊക്കെ ജോലിയുടെ തിരക്ക് കൊണ്ടാണ് വരാൻ വൈകുന്നതെന്ന് എനിക്കറിയാം തീർച്ചയായും എല്ലാ പ്രിയപ്പെട്ടവരും എത്തിച്ചു വരികയും ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനകൾ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിപാടിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൈവശമുള്ള ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനകൾ നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റെഴുത്തുകാരുടെ രചനകൾ ഏറെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ രചനകളൊക്കെ പങ്കുവയ്ക്കാം നിങ്ങളുടെ സ്വന്തം രചനകളും ഒക്കെ പങ്കുവയ്ക്കാവുന്നൊരു വേദിയാണ് നമ്മളാം നമ്മളാമ്പൂക്കാലം ഒരുക്കിയിട്ടുള്ളത് ഏറെ കൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം നമ്മളാമ്പൂക്കാലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒട്ടനവധി എഴുത്തുകാരുടെ രചനകൾ ചർച്ച ചെയ്തിരുന്നു നവമാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയരായിട്ടുള്ള അനേകം എഴുത്തുകാരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് തീർച്ചയായും ൻഷ കുറുവട്ടൂരിവിടെത്തിയിട്ടുണ്ട് സ്നേഹമറിയിക്കുന്നുണ്ട് ഹായ് എന്ന് വിളിച്ചുകൊണ്ട് ആദ്യകാലം മുതൽ തന്നെ നമ്മളാ പൂക്കാലത്തിൻ്റെ തുടക്കകാലത്ത് ആറു മണിക്ക് റീഡിങ് ടൈം ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ സജീവ സാന്നിധ്യമാണ് പ്രിയപ്പെട്ട ലിൻഷ കുറുവട്ടൂർ ലിൻഷ ഇവിടെ എത്തിയിട്ടുണ്ട് തീർച്ചയായും ശ്രീജിത് രാജേന്ദ്രന്റെ രചനകൾ പങ്കുവയ്ക്കണമെന്ന് പ്രിയപ്പെട്ട ലിൻഷയോടും അഭ്യർത്ഥിക്കുകയാണ് ഓരോ പ്രിയപ്പെട്ടവർക്കും സുപരിചിതനാണ് നമ്മളാ പൂക്കാലത്തിലൂടെ മാത്രമല്ല നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിനൊക്കെ എത്രയോ മുന്നേ അദ്ദേഹത്തിന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയിലെ കണയനൂർ താലൂക്കിലെ കാക്കനാട് ഗ്രാമത്തിൽ ശ്രീ രാജേന്ദ്രൻ പിള്ളയുടെയും ശ്രീമതി ജയശ്രീയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ശ്രീജിത്ത് രാജേന്ദ്രൻ ജനിച്ചത് ഡിഗ്രി പഠനത്തിന് ശേഷം രണ്ടായിരത്തി രണ്ട് മുതൽ അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിൽ പ്രവേശിച്ചു ഇപ്പോൾ ഗുജറാത്തിലെ ദക്ഷിണ പശ്ചിമ വ്യോമ കമാൻഡ് അതായത് സത്യാൻ വെസ്റ്റിയൺ എയർ കമാൻഡിലാണ് ജോലി ചെയ്യുന്നത് ഭാര്യയുടെ പേര് ലീല എന്നാണ് നഴ്സറി സ്കൂൾ അതായത് മക്കൾ നന്ദനും വൃന്ദയും ആണ് മക്കളായിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പത്തിന് നാൽപ്പത് കവിതകളടങ്ങിയ ആദ്യ കവിതാ സമാഹാരം കാലം തെറ്റിയ കണിക്കുന്നത് ൾ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ശ്രീജിത് രാജേന്ദ്രന്റെ രചനകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയിലേക്ക് എത്തിയ മാങ്കോയിക്കൽ ചന്ദ്രൻ ചേട്ടനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം കാലം തെറ്റിയ കണിക്കുന്ന പൂക്കളാണ് രണ്ടാമത്തെ സമാഹാരമാണ് ഇലനീറ്റലുകൾ ഇലനീറ്റലുകളുടെ കവർ ചിത്രമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കവറിൽ അതോടൊപ്പം തന്നെ വൈഖരി താളിയോല എൻ്റെ തൂലിക കവിതയും പിന്നെയും ഞങ്ങളും തുടങ്ങി ഒട്ടനവധി കവിതാ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ സമാഹാരങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ രചനകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ധ്വനി കേരള സമാജത്തിന്റെ കേരള വാർത്ത തുടങ്ങിയ ആനുകാലികളിലൊക്കെ അദ്ദേഹത്തിന്റെ രചനകൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ൂർ ഒരു രചന ശ്രീജിത് രാജേന്ദ്രന്റേതായി പങ്കുവെക്കുന്നുണ്ട് പ്രണയത്തിൻ പ്രണയത്തിൻ കനലാകെ പ്രണയത്തിൻ കനലാകെ ചൂടാറിയോ ഇന്ന് ശില പോലെ നാം വിരഹമോ മൃതി പോലെ ചുറ്റി വരിയുന്നുവോ തണുവാർന്ന കൈകളാൽ മരവിപ്പുമായി ജീവിക്കാൻ ഒരു പ്രതീക്ഷതൻ നാളം കാലമത് ഊതിക്കെടുത്തുന്നുവോ തോൽക്കുകയില്ല ഞാൻ പൊരുതി മരിച്ചിടാം തോറ്റവനെങ്കിലും പണ്ടേക്കു പണ്ടേ ജീവശ്വാസം കൊണ്ട് കനലൂതി തെളിച്ചിടാം ജീവൻ ഉണ്ടാം വരെയുണ്ടാം ഇരുളിൽ നിൻ മുഖസ്മൃതികൻ നിലാമതി ജീവിക്കുവാൻ ഇനിയും പ്രണയം മതി എന്നെഴുതിയാണ് ശ്രീജിത്ത് രാജേന്ദ്രന്റെ ആ രചന അവസാനിക്കുന്നത് സുജാ പല്ലവി പങ്കുവെക്കുന്നത് കാറ്റാണു ഞാൻ എന്ന രചനയാണ് ഇന്നലെ രാത്രി പിന്നെ ലൈവിൽ കിച്ചു കിണി കിണി ടോക്സിൽ പങ്കുവെച്ച അതേ വരികൾ തന്നെയാണ് കിച്ചുവിൻ്റെ ഒരു വിശേഷണത്തെ ശ്രീജിത്ത് രാജേന്ദ്രൻ വിപുലീകരിച്ച് വളരെ സ്നേഹപൂർവ്വം എഴുതിയതാണ് കിച്ചുവിന് വേണ്ടി എഴുതിയതാണ് കാറ്റാണ് ഞാൻ മറ്റൊരു കാര്യം കിച്ചു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ലൈവുകളിൽ എത്തിച്ചേരാനാവില്ല എന്നറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലെ പ്രതികരണ വേദി ചിലപ്പോൾ ഉണ്ടായിരിക്കുകയില്ല എന്നുകൂടി അറിയിക്കുകയാണ് നാളെ നിങ്ങളോടൊപ്പം രാത്രി ഒൻപത് മണിക്ക് ചേരുന്നത് പ്രിയപ്പെട്ട ചിന്നുകുട്ടിയാണ് ചിന്നിക്കുട്ടി കയ്യിലൊരു ചെറിയ മറുക് പോലെ വന്നിട്ട് അത് കുത്തിപ്പൊട്ടിച്ച് ചോരയായി അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു അങ്ങനെ ഒരു ഇതിലാണ് അല്ലാതെ മറ്റ് നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ എക്സാമിൻ്റെ തിരക്കുകളിലൊക്കെ ആയതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ എല്ലാ പരിപാടികളും ക്രമീകരിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് ശേഷം ഇന്ന് ഏഴ് മണിക്ക് തലക്കര ചന്തുവിനെക്കുറിച്ച് ഒരു പ്രത്യേക പരിപാടി സംരക്ഷണം ചെയ്യുന്നുണ്ട് വിജിത് ചെറുകുളത്തിൻ്റെയും മെറിൻ റിയ ജേക്കപ്പിൻ്റെയും ശബ്ദത്തിൽ തലക്കര ചന്തു എന്ന വയനാടിൻ്റെ പ്രിയപുത്രനെക്കുറിച്ച് എട്ട് മണിക്ക് ആകാശവാണിയുമായി ആകാശ എത്തുന്നുണ്ട് പത്തുമണിക്ക് നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട തുമ്പിമോൾ എത്തുന്നുണ്ട് ഇവിടെ സുജാപല്ലവി പങ്കുവെച്ച കാറ്റാണ് ഞാൻ എന്ന ശ്രീജിത്തിന്റെ രചനയിലൂടെ ആ ശ്രീജിത് രാജേന്ദ്രൻ ഇങ്ങനെ പറയുന്നു മരണം എന്ന മറവിയിലൊരുനാൾ ഞാൻ അലിഞ്ഞെങ്കിലും വരണം നിന്നിലേക്കൊരു കുളിർ കാറ്റിൻറെ ആദ്രമാനസവുമായൊരിക്കൽ എന്നെ കൊതിച്ചെത്തി നിന്റെ അടുത്തന്നു വാരിപ്പുണർന്നു ഞാൻ പിൻവാങ്ങവേ ഹോ എന്തൊരു തണുപ്പി കാറ്റിനു നീ ശപിച്ചു നിൻ മുഖമർത്തി തുടച്ച നേരം മഞ്ഞല്ലേ എൻ മിഴുനീർക്കണമാണ് നീമല്ലേ തുടച്ചതെന്ന് ഒട്ടറിയാതെ നീ നിൽക്കേ ആകെ തണുപ്പല്ലേ എനിക്കിപ്പോൾ എന്ന് ഞാനും ചിരിച്ചൊന്നും മൂളി അകലേക്കങ്ങും മായുമെന്നെഴുതുന്നു പണ്ടൊരിക്കൽ ഞാനൊരു കാറ്റുപോലെയാണെന്ന് വിശേഷിപ്പിച്ചതിൻ്റെ സൗഹൃദത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് കിച്ചുവിൻ്റെ വരികളോട് കൂടിയാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് ലിൻഷാക്കുറുവട്ടൂർ വെയിൽ ചിത്രങ്ങൾ എന്ന പ്രിയപ്പെട്ട ശ്രീജിത് രാജേന്ദ്രന്റെ രചന പങ്കുവയ്ക്കുന്നുണ്ട് ഹായ് ഷാ ഫ്രണ്ട്സ് എന്ന് അറിയിച്ചുകൊണ്ട് സിറാശ് സാരംഗവാണി സേവർ എത്തിയിട്ടുണ്ട് തീർച്ചയായും സിറാജ് സാർ രചനകൾ പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജിദിനാർ പണിക്കറെ സ്വാഗതം ചെയ്യുകയാണ് ജിദിനും രചനകളൊക്കെ പങ്കുവയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനകൾക്കൊപ്പം ഇവിടെ ജിനിൽ എത്തിയിട്ടുണ്ട് ജിനിലിനെ സ്വാഗതം ചെയ്യുകയാണ് എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട സുഹൃത്താണ് നിങ്ങൾക്കും നിങ്ങളുടെ രചനകളും നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരുടെ രചനകളൊക്കെ പങ്കുവയ്ക്കാവുന്ന വേദിയാണിത് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു തീർച്ചയായും ഇവിടെ പ്രിയപ്പെട്ട ലൻഷ പങ്കുവച്ച വെയിൽ ചിത്രങ്ങളിലൂടെ ശ്രീജിത്ത് രാജേന്ദ്രന്റെ മറ്റൊരു രചനയാണ് അതിനു മുമ്പായി ശ്രീജിത്ത് രാജേന്ദ്രൻ ഫസ്റ്റ് ക്ലാപ്പ് എന്ന സിനിമാ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സിനിമാ ഗാനരചനാ മത്സരത്തിലെ ജൂറിയുടെ പ്രത്യേക പരാമർശവും പുരസ്കാരവും നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളൊക്കെ ചില സിനിമകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും വെയിൽ ചിത്രങ്ങളിൽ ഇങ്ങനെ എഴുതുന്നു അദ്ദേഹം ഇന്നുമെൻ കിളിവാതിൽ ചില്ലിലൂടെ അലസമായി വന്നെത്തി നോക്കി ഈ പൊൻവെയിൽ എഴുതുന്നു മായ്ക്കുന്നു പിന്നെയും എഴുതുന്നു വെയിൽ ചിത്രങ്ങൾ എൻ്റെ ഈ കൊച്ചുമിറിയിൽ ഇന്നലെ പ്രണയിനി നിദ്രയായുള്ള ഒരു ഭോഗാലസ്യ നിർവൃതിയിൽ ഞാൻ മയങ്ങിയിടവേ ഇളം ചൂട് തുടുവിരൽ തുമ്പിലാൽ ഉഴിഞ്ഞൻറെ മിഴികൾ തുടയ്ക്കുന്നതായി പൊൻവയില് മഞ്ഞിൻ്റെ യവനികെ ആകെയും ഞൊറിഞ്ഞിട്ട് മങ്ങിയൻ ജാലകച്ചില്ലെന്ന വ്യക്തതയിൽ സ്വർണ്ണക്കരാങ്കുലി മുദ്രകൾ എഴുതുന്നു മായ്ക്കുന്നു ഹിമ തിരശീല നീക്കുന്നീ പൊൻവയില് രാക്കാറ്റ് ചുംബിച്ച് കോരിത്തരിപ്പി കോരിത്തെപ്പിൽ ആകെ പൂവിൻ പൂവിൻകവിളിൽ മിന്നുന്ന ശ്വേതകണങ്ങളൊക്കെയും പൊൻമുത്താക്കി മാറ്റി പൊൻവയില് പൂവിൻ മധു നുകർന്നു പാറിപ്പറന്നിട്ടും പിന്നെയും വന്നു വന്നുപോവും പൂമ്പാറ്റ പോലെ ചുവരിൽ തറയിലൻ കസാലയിൽ തീർക്കുന്നു നിഴൽ ചന്തങ്ങൾ മോഹങ്ങളി മോഹനങ്ങളി പൊൻവയിൽ എന്നെഴുതിയാണ് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ ചിത്രങ്ങൾ അവസാനിക്കുന്നത് പങ്കുവച്ചത് ലൻഷാക്കുറുവട്ടൂരാണ് എഴുത്തുകാരി കൂടിയായ ലിൻഷയുടെ രചനകളും പങ്കുവയ്ക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് സുദാശാരു കാനിയും ജിദിനാർ പണിക്കറും സുജാ പല്ലവിയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു ുജാപ്പല്ലവി പങ്കുവയ്ക്കുന്നത് മറ്റൊരു ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനയാണ് യാത്രാമൊഴി എന്ന ശ്രീജിത്തിൻ്റെ രചന പങ്കുവയ്ക്കുന്നുണ്ട് ലിൻഷ കുറുവട്ടൂർ ബിന്ദിയാജിത്തും പ്രിയപ്പെട്ട ഷംനാഥ് കൊച്ചുപിള്ളയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു സ്നേഹം അറിയിക്കുന്നുണ്ട് ശ്രീയേട്ടനെ വായിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കിഷോര അറിയിക്കുന്നുണ്ട് പ്രിയപ്പെട്ട കിഷോര എന്ന കിച്ചു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ലൈവിലെത്താനാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് രാത്രി ചിന്നുവിൻ്റെ അസാന്നിധ്യത്തിൽ കിച്ചുവായിരുന്നു അവതരിപ്പിക്കേണ്ടിയിരുന്നത് കിച്ചു നാളെ എന്തായാലും ചിന്നു എത്തുന്നുണ്ട് രാത്രി ഒൻപത് മണിക്കെന്ന് ഓർമ്മപ്പെടുത്തി കുറച്ച് തിരക്കിലായിരുന്നു എന്നറിയിക്കുന്നുണ്ട് ഷംനാഥ് എൻ്റെ കാര്യങ്ങൾ എന്ന കൂടി ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട് സരാചാരംഗപണി സാര് ഇന്ന് എഴുതിയതാണ് എല്ലാ ദിവസങ്ങളിലും കൃത്യമായി എഴുതുകയും പങ്കുവയ്ക്കുകയും ആനുകാലിക സംഭവങ്ങളിൽ തൻ്റെ പ്രതികരണങ്ങൾ വരികളിലൂടെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് സുരാജ് സാറങ്കി സാര് അദ്ദേഹത്തിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിയുടെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഫോട്ടോഗ്രാഫിക്കും എഴുത്തിനും വേണ്ടി ഒട്ടനവധി സമയം മാറ്റിവെക്കാറുണ്ട് നമുക്കായി സമയം നൽകാറുണ്ട് ഏറെ സ്നേഹവും ആദരവും അറിയിക്കുകയാണ് പ്രിയപ്പെട്ട സുരാജ് സാറിനെ ഒപ്പം അൽഫോൻസ മാർഗരറ്റ് ഒരുപാട് കാലത്തിന് ശേഷമാണ് അൽഫോൻസ ചേച്ചി ഇവിടെ എത്തുന്നത് പ്രിയപ്പെട്ട ബിന്ദിയയുടെ അമ്മയാണ് മികച്ചൊരു എഴുത്തുകാരിയാണ് അൽഫോൻസ ചേച്ചിയുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് എഴുതിയ വരികൾ നമ്മളിവിടെ സംരക്ഷണം ചെയ്തിട്ടുണ്ട് ദേവദർശിയുടെ ശബ്ദത്തിൽ ദേവദർശ ലൈവിലും ആലപിച്ചിട്ടുള്ള ഏറെ ശ്രദ്ധേയമായ വരികളായി എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വരികളാണ് ഒപ്പം ഗുരുത്വത്തെക്കുറിച്ച് സാഹോദര്യത്തെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ചൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അൽഫോൻസ മാർഗരറ്റ് എഴുതാറുള്ളത് മികച്ച അവതരണം എന്നറിയിക്കുന്നുണ്ട് ഷംനാഥ് കൊച്ചുപിള്ള ഇവിടെ യാത്രകൾ എന്ന പ്രിയപ്പെട്ട ശ്രീജിത്തിൻ്റെ വരികൾ പങ്കുവയ്ക്കുന്നുണ്ട് രഹ്ന കൊടുങ്ങല്ലൂർ രഹ്ന കൊടുങ്ങല്ലൂരിനെ സ്വാഗതം ചെയ്യുകയാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ആണ് രഹ്ന കൊടുങ്ങല്ലൂർ എത്തുന്നത് തീർച്ചയായും രഹിന ഉൾപ്പെടെ ഒട്ടനവധി പ്രിയപ്പെട്ടവരുണ്ട് നമ്മളാമ്പൂക്കാലത്തിൻ്റെ വായനാ മുറിക്ക് പൂർണ്ണ പിന്തുണയുമായി ഒത്തുകൂടാറുള്ളവർ കമൻ്റുകളും സപ്പോർട്ടുകളുമാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രചോദനമെന്ന് അറിയിക്കുന്നുണ്ട് ഷംനാഥ് കൊച്ചുപിള്ള തീർച്ചയായും ഷംനാഥ് ഒരു മികച്ച ഗായകൻ കൂടിയാണ് വരും ദിവസങ്ങളിൽ ഷംനാഥ് നമ്മുടെ വീഡിയോ ലൈവിൽ കൊട്ടാരക്കര വോയിസിൻ്റെ അല്ലമീനും മീനും സെലൂട്ടിക്കും എത്തും ഒപ്പം എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരുമുള്ളത് ബിന്ദി ആജിത്ത് അമ്മയെന്ന് വിളിക്കുന്നുണ്ട് തീർച്ചയായും അൽഫോൻസ ചേച്ചിയുടെ വരികൾ പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ സിദാശാരംഗവാണിയുടെ എൻ്റെ കാര്യങ്ങൾ എന്ന വരിയിലേക്ക് എത്തും ബിന്ദു ബീവി ഗുഡ് ഈവനിങ് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഇവിടെ പ്രിയപ്പെട്ട സുജാ പല്ലവി നീ എനിക്ക് അന്യേ എന്ന് ഓമലേ എന്നൊരു രചന പങ്കുവെക്കുന്നത് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു അതുകൊണ്ട് ലൈവിലുണ്ടാവില്ല എന്നറിയിക്കുന്നുണ്ട് കിച്ചാമണി തീർച്ചയായും കിച്ചാമണിക്കൊപ്പം ആ വേദനയിൽ പങ്കുചേരുകയാണ് ആദരാഞ്ജലികൾ അറിയിക്കുകയാണ് നമ്മളാം പൂക്കാലം കുടുംബം ഓരോ പ്രിയപ്പെട്ടവരും ആ മരണപ്പെട്ട ആ കുടുംബത്തിനോടൊപ്പം ആ വ്യക്തിയുടെ ആ ഒരു വിയോഗത്തിലുള്ള വിഷമം അറിയിക്കുകയാണ് തീർച്ചയായും കിച്ചുവിൻ്റെ വേദന ഞങ്ങൾ തിരിച്ചറിയുന്നു തീർച്ചയായും ഈ ഒരു വേദനയൊക്കെ മാറി മടങ്ങിവരവിനായി ഞങ്ങൾ ൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണെന്ന് കൂടി അറിയിക്കുന്നുണ്ട് ഇവിടെ ശ്രീജിത്ത് രാജേന്ദ്രന്റെ ഇഷ്ട കവിത പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ എടവണ്ണയിൽ നിന്ന് പങ്കുവെക്കുന്നുണ്ട് അതിനു മുമ്പായി നീ എനിക്ക് അന്യോമെ എന്ന സുജാ പല്ലവി പങ്കുവെച്ച രചന എങ്കിലും നീ എനിക്ക് എനിക്കന് ഓമലേ മാത്രയനു മാത്ര അറിയുന്നുവെങ്കിലും അടുക്കിലും ചേരിലും ഉള്ളിൽ തുടിക്കിലും സമദൂരം കാണിക്കും ഏതോ മരീജി ഒരേ മഴയിൽ ഒന്നായി അലിഞ്ഞൊഴുകിയവർ നാം ഓരോ പാട്ട് മൂളിയ ഒറ്റ ഒന്നായി പാടിയവർ പ്രാണനെപ്പോലെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞവൾ പ്രാണലിലും നീതേ എന്നെ അറിഞ്ഞവൾ നീളുമീ സവർണ പാതകളിൽ ഒരേ മനസ്സോടെ യാത്ര ചെയ്തു നാം എത്ര ഒരേ കനവോടെ നിൻ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളിൽ മറന്നു ഞാൻ എത്ര ദുഃഖങ്ങൾ വിങ്ങലുകൾ എന്നെയും കൂടിയും നിർജരി നിൻ സമീ സാമീപ്യ കൈവല്യങ്ങളിൽ നിർധരി പൂണ്ടു സോലാപം ഹർഷങ്ങൾ ഹെൻ ഹൃത്തിനാദിതാള രാഗസ്പന്ദനങ്ങൾ വീണുടഞ്ഞതെല്ലാം നിൻ ഹൃത്തടത്തിലായി വിശ്വാസവേഗസ്പർശത്തിൽ പോലുമായിരം ശംഖുപുഷ്പങ്ങൾ വിരിയുമുന്മാദ സൗഭഗം ദന്തക്ഷതങ്ങളിൽ വിരൽപാടുകളിൽ തെളിഞ്ഞത്ര കവിതകൾ മോഹനങ്ങൾ അന്നേറെ കുതൂഹലമതിലേറെ വിഹ്വലതയും കലർത്തി ഞാൻ ചോദ്യമെന്നെറിഞ്ഞ നേരത്ത് പെൺമണി നീ ഏറെ മധുരം നിറഞ്ഞൊരു പാകി ആശങ്ക ീടവേം എന്തിനോ നെഞ്ചിലൊരു അറിയാതെ ഊർന്നുവോ ചെന്നു ചെത്ത് ചെറ്റൊരു നോവുതുള്ളി നിൻ മൗനത്തിനർത്ഥവിന്യാസങ്ങൾ അളക്കുവാൻ അറിയാതെ നിസ്സംഗമായി എന്നെ അടക്കി ഞാൻ ഏറെ അടുത്തു ായി അലിഞ്ഞെങ്കിലും അറിവ് നിനക്കന്യനിൻ ചിന്ത പിടികിട്ടാ ഗണിതങ്ങൾ ഞാനെന്ന സംഗീതം പൊടുന്നനെ നിലച്ചവോ നിലച്ചുവോ നിനക്ക് ഞാൻ അഹോ വെറുമൊരു ശബ്ദമായി തീർന്നുവോ മീട്ടുവതെന്തിനീ മമ ഹൃദയ വിഭഞ്ചിക കേൾക്കുവാനില്ലിമ്പം തെല്ലും നിനക്കെങ്കിൽ എന്തിനീ ഹൃദയ വിഭഞ്ചിക കേൾക്കുവാനില്ലിമ്പം തെല്ലും നനയ്ക്കുകിൽ ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ വരികളാണ് അദ്ദേഹത്തിന്റെ നീയ നീക്ക് അന്യോമലേ എന്ന രചനയാണ് പങ്കുവച്ച പ്രിയപ്പെട്ട സുജാപല്ലവിയോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് ജനൽ മലയാറ്റിലും ലിൻഷ കുറുവട്ടൂരും ബിന്ദ്യാജിത്തും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു ജിതിനിവിടെയുണ്ട് സുജാ പല്ലവി എന്നെ പ്രിയമെങ്കിൽ എന്നൊരു രചന പങ്കുവയ്ക്കുന്നുണ്ട് സ്രാച്ഛാരംഗപാണി എൻ്റെ കാര്യങ്ങൾ എന്ന കൂടി രചന പങ്കുവയ്ക്കുന്നു രഹ്ന കൊടുങ്ങല്ലൂർ ഇവിടെ ശ്രീജിത്തിൻ്റെ രചന യാത്രകളുമായി എത്തിയിട്ടുണ്ട് ബിന്ദു ബീവിയും പ്രിയപ്പെട്ട കിച്ചുവൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് ബിന്ദു മുരളി ഇവിടെ എത്തി സ്നേഹം അറിയിക്കുകയാണ് വളരെ സജീവ സാന്നിധ്യങ്ങളായി നമ്മളാം നമ്മളാമ്പൂക്കാലത്തിൻ്റെ വായനാമുറിയിൽ നിറയുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം സ്നേഹമറിയിക്കുകയാണ് യാത്രാമൊഴിയിലൂടെ ലിൻഷാക്കുറുവട്ടൂർ പങ്കുവച്ച യാത്രാമൊഴി എന്ന ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനയിൽ ഇങ്ങനെയാണ് പറയുന്നത് പറയുവാനില്ല ഓരോ പ്രണയാക്ഷരങ്ങളും ഇന്നൻ്റെ പക്കൽ നീ അറിയുക തോഴി വിഷലിപ്തമാണന്റെ ചിന്തകളാകെയും നൈരാശ്യ നാഗത്തിൻ ദംശനത്താൽ പോക്കുവയിൽ വന്നൻ്റെ കിളിമരച്ചില്ലയിൽ വാടിയ പൂ പ്രണയം തളർന്നു ഒരു വേളയിൽ ഒരു കാറ്റാ കാറ്റടിച്ചേക്കാം അതിൽ വിതളറ്റു പുഞ്ചിരി രുചിരമൊരു കുപ്പിച്ചില്ലുപോൽ തറക്കയോ ഒരു കാലം സാന്ത്വനമായ മിഴികൾ വാക്കുകൾക്കപ്പുറം ഏതോ നിശബ്ദത അലറിക്കരയുന്നു നിൻമിഴികളിൽ പോകാം നാം നാം ഇനിയും ഇവിടെ നിൽപ്പാണെങ്കിൽ നാടകം ഇതൊരു കുറി നിഷ്ഫലമെങ്കിലോ താഴിട്ടു പൂട്ടിയ കണ്ണുനീർ പക്ഷികൾ കൂടു പൊട്ടിച്ചേക്കാം ഒഴുകിപ്പറക്കാം നിറമൗന ചഷകം കുടിച്ചകലേക്കു നീങ്ങാം ഒരു വിടവാക്ക് പോലും നിഷിദ്ധമത്രേം വിരഹമാം ലഹരിയിൽ നാം ഉന്മത്തരായിടാം പരസ്പരമറിയാത്തോരെന്ന പോലെ കണ്ടതേയില്ല നാം ഒട്ടും അറിയില്ലെന്നു വെറുതെ കള്ളങ്ങൾ ചൊല്ലിപ്പടിക്കാം മൃതിയടഞ്ഞെന്നു കരുതാം പരസ്പരം ഓർമ്മകൾക്ക് ബാഷ്പോതകങ്ങൾ ചെയ്യാം ഓർമ്മകളിൽ പിന്നെയും വന്നെങ്കിലും ഒരു ഒരുമാത്ര ഹൃദയം നുറുങ്ങുന്ന നോവു നുണയാം ഒത്തുചേരും വരും ജന്മത്തിനി പ്രതീക്ഷതൻ തോരാ മുറിവിൽ പുരട്ടാം ചവച്ചിറക്കാം കയ്പുനേരെന്ന പോലെ ഗതകാലമോമനിച്ച കിനാവുകൾ വിരഹമെന്ന ഓമന പേരിട്ടൊതുക്കാം ആത്മാവരിക്കുമാ ജ്വാലാമുഖങ്ങളെ ഓർക്കുവാൻ ഇനിയും ഇനിയുമലരിപ്പുങ്കുലയ്ക്കുള്ളിലായി ആത്മദുഃഖങ്ങൾ നാം ഒളിച്ചു വെക്കാം ഒരു നിമി പൂങ്കുല വാടി വീണെങ്കിലോ ദുഃഖങ്ങൾ കാറ്റുകവർന്നെങ്കിലോ വിടവാക്കിന് ഔപചാരിക നമുക്കെന്തി നിനി വിടവാക്ക് പിരിവോർക്കുള്ളതല്ലേ ചില മാത്രം മൗനമുണ്ടാം കഥയ്ക്കുവാൻ വാക്കിനായ കിയിലും ഉച്ചത്തിലും എന്നെഴുതിയാണ് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ ആരചന അവസാനിക്കുന്നത് ഏറെ സ്നേഹമറിയിക്കുകയാണ് അവസരോചിതമായി തന്നെ രചനകൾ പങ്കുവെക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ശ്രീജിത്ത് രാജേന്ദ്രൻ തൻ്റെ പുസ്തകത്തിന്റെ സമർപ്പണത്തിൽ ഇങ്ങനെ പറയുന്നു അക്ഷരത്തിൻ്റെ ആഴവും അർത്ഥവും അറിയും മുമ്പേ വാക്കുകളുടെ സൗകുമാരികതയും ശക്തിയും മനസ്സിലാക്കുന്നതിനു മുമ്പേ വായനയുടെ വിശാലമായ ലോകം തുറന്നു തന്ന ബാലരമയും പൂമ്പാറ്റയും എന്ന പോലെ തന്നെ ഒരഞ്ചാം ക്ലാസ്സുകാരൻ്റെ മുന്നിലേക്ക് കഥാസരിത് സാഗരവും പുരാണ കഥാമാലികയും രണ്ടാമൂഴവും മഞ്ഞും നാലുകെട്ടും യക്ഷിയും വേരുകളും ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികളും എടുത്തു വെച്ച എൻ്റെ പ്രിയപ്പെട്ട അച്ഛന് സമർപ്പിക്കുന്നു എന്നെഴുതിയാണ് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ ഇലനീറ്റലുകൾ തുടങ്ങുന്നത് തന്നെ അതോടൊപ്പം അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഒരിക്കൽ പോലും അച്ഛൻ്റെ പ്രതീക്ഷകൾക്കൊപ്പം എത്താനാവാതെ പോയ താംതൂന്നിയായ ഒരു മകൻ്റെ ഇലനീറ്റലുകൾ ഞാൻ എൻ്റെ അച്ഛന് സമർപ്പിക്കുന്നു എന്നാണ് തീർച്ചയായും സനീഷ് കുന്ദമംഗലത്തിൻ്റെ കുറിപ്പിലേക്ക് പവിത്രൻ തീക്കുനീ സ്നേഹത്തോടെ എഴുതി കുറിപ്പിലേക്കൊക്കെ മടങ്ങിയെത്താം അതിന് തൊട്ടു മുമ്പായി ഇവിടെ ഏറെ പ്രിയത്തോടുകൂടി ഒരുപാട് സുഹൃത്തുക്കൾ ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനകൾ പങ്കുവെക്കുന്നുണ്ട് ആ രചനകളിലൂടെ നമുക്കല്പം യാത്ര ചെയ്യാം ഇവിടെ ബിന്ദിയാജിത്തും ജിതിനാർ പണിക്കറും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ വായനാ മുറിയിലേക്ക് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനകൾക്കൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ രചനകളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റെഴുത്ത് എഴുത്തുകളും ഒക്കെ പങ്കുവയ്ക്കാവുന്നതാണ് നിങ്ങളുടെ സ്വന്തം രചനകൾ നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റെഴുത്തുകാരുടെ രചനകളൊക്കെ പങ്കുവയ്ക്കാവുന്ന വേദിയാണ് നമ്മളാം പൂക്കാലം ഒരുക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ട കലാപ കാരൻ ചലച്ചിത്ര നടൻ സീരിയലുകളിലൂടെ ഷോർട്ട് ഫിലിമുകളിലൂടെ ശ്രദ്ധേയനായ കബീർ ഇവിടെ എത്തിയിട്ടുണ്ട് കബീർ ടീക്കെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട കബീർക്ക ഇവിടെയുണ്ട് ബിന്ദു മുരളിയും ഷംനാഥ് കൊച്ചുപിള്ളയും തിച്ചുവൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു സുജാ പല്ലവി പങ്കുവയ്ക്കുന്ന ശ്രീജിത്ത് രാജേന്ദ്രന്റെ മറ്റൊരു രചനയിലൂടെ എന്നെ പ്രിയമെങ്കിൽ എന്നെ പ്രിയമെങ്കിൽ ഉറക്കെ വിളിച്ചുകൊള്ളുക കൊതിപ്പെറോടു ചേർത്തുകൊള്ളുക എന്നെ ഞാൻ ഇന്ന് എനിക്ക് പോലും മുരുവ ഒരുവളെ ഏതോ പകൽക്കിനാവിൽ നഷ്ടപ്പെടുത്തും മുമ്പായി എന്നെ പ്രിയമെങ്കിൽ ഉറക്കെ വിളിച്ച് കൊള്ളുക എന്നെ കൊതിപ്പെങ്കിൽ ചേർത്തു കൊള്ളുക കാടകം പൂകാനുള്ളൊരു മൃഗതൃഷ്ണ കുതറുന്നു പതറുന്നു വീണങ്ങു പിടയുന്നു ഹൃദയ പഞ്ചര ഭിത്തിയിലാകവേ നഖരമാഴ്ത്തുന്നു മുറ്റുനീർഷയോടെ തലകുടഞ്ഞ അലറിക്കരയുന്നു ഒച്ചയോ ഒച്ചയേതും പുറത്തറിയിക്കാതെ നിസ്സംഗം വ്രണിതഹൃദയമോ നോവു ചുരത്തുന്നു ഇവിടെ ബിന്ദ്യാജിത്ത് എസ് വീട്ടിലെത്തി ചായ ഉണ്ടാക്കുന്നു എന്ന് എന്നറിയിക്കുന്നുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയെന്നുള്ള ബിന്ദു ടീച്ചറുടെ ബിന്ദു ചേച്ചിയുടെ ബിന്ദു മുരളിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ദുബായിലെ ജോലിയുടെ തിരക്കുകൾക്കിടയിലും നമ്മളാം ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട ബിന്ദിയോടുള്ള സ്നേഹം അറിയിക്കുകയാണ് തീർച്ചയായും എന്നെ പ്രിയമെങ്കിൽ എന്ന ശ്രീജിത് രാജേന്ദ്രൻ്റെ രചന ഇങ്ങനെ തുടരുന്നു നോവു നുണഞ്ഞതിൽ നോവു നുണഞ്ഞതിലാൽ ആയിരിക്കണമെൻ്റെ ചിന്ത ഇതളുകൾക്കൊരു നൈരാശ്യനീലിമാണ് കണ്ണുനീരുറവാർന്നൊരു മൗനമൻ ചുണ്ടിലായി കൂടുകൂട്ടി ഞാനും ചിരിക്കാൻ മറന്നുപോയി കൂട്ടിൽ നിന്നിറങ്ങുമാ മൗനമോ പോയില്ല കൂടി കൂടി ഇരുന്നത് പിന്നെയൻ തൂലിക തുമ്പിലായി മഷിയുണങ്ങിയ തൂലികയും ഓമലേ കണ്ണുനീരുണങ്ങിയ നിൻ സ്നിഗ്ധ സ്നിഗ്ധ കപോലവും പ്രണയം പറ്റിയ പോയികയിൽ ഇനിയും ചെളിയിൽ വിരിയില്ല കവിത തൻ നിരം പകലിരമ്പം ഞാൻ കേട്ടതേ ഇല്ലൊട്ടും പകലിൽ പകലോനെങ്കിലോ വിളിച്ച വിളിച്ചതേയില്ലെന്നെ കഥനമേറെ കുടിച്ചതാ കുടിച്ച കുടിച്ചതാലാകുമോ എൻ മിഴികളിൽ മാത്രമല്ല മനസ്സിലും കൂരിരൽ പിന്നെ പ്രിയമെങ്കിലും ഉറക്കെ വിളിച്ചുകൊള്ളുക കൊതിക്കപ്പെിലും എന്നെ മാറോട് കൊള്ളുക എന്നെ ഞാൻ ഇന്ന് എനിക്ക് പോലും ഒരു വേള ഏതോ പകൽക്കിനാവിൽ നഷ്ടപ്പെടുത്തും മുമ്പായി എന്നെ എന്നെ ഉറക്കെ വിളിച്ചുകൊള്ളുക എന്നെ കൊതിപ്പൻ മാറോട് ചേർത്തുകൊള്ളുക എന്നെഴുതിയാണ് ശ്രീജിത്തിൻ്റെ ആ രചന അവസാനിക്കുന്നത് ഒരു പുതുവത്സര ആശംസ എന്ന ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചന സുജാ പല്ലവി പങ്കുവയ്ക്കുന്നുണ്ട് തീർച്ചയായും ഇവിടെ സ്നേഹം അറിയിച്ചുകൊണ്ട് ാത്ത് കൊച്ചുപിള്ളയും കിച്ചുവും ബിന്ദി രാജിത്തും സുരാജ് ചാരംഗവാണിയും സുരാജ് ചാരംഗവാണിയുടെ ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് എഴുതിയ രചന എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് വേണം ചെറിയൊരു വീട് എന്നെ വിഴുങ്ങാത്ത വീട് എനിക്ക് കൂട്ടിരിക്കുന്ന വീട് എൻ്റെ പേരിൽ എഴുതാത്ത വീട് പിറന്നു എന്നത് ഓർമ്മപ്പെടുത്തരുത് കാരണം ജീവിക്കുന്നു എന്ന കാര്യം എനിക്ക് ഓർക്കേണ്ടി വരും മരിക്കുമെന്ന് പേടിക്കേണ്ടി വരും സ്വർഗത്തിലെത്തുവാൻ കഠിന പ്രയത്നം നടത്തേണ്ടി വരും എന്നെ വെറുതെ വിടൂ ഞാനൊന്ന് ജീവിച്ചുപോയ്ക്കോട്ടെ ഭയമില്ലാതെ എന്ന് എഴുതിയാണ് എൻ്റെ കാര്യങ്ങളെന്ന സുരാശ് ആ രചന അവസാനിക്കുന്നത് അൽഫോൻസ മാർഗരറ്റ് സ്നേഹം അറിയിക്കുന്നുണ്ട് രഹനാ കൊടുങ്ങല്ലൂർ പങ്കുവച്ച ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ യാത്രകളെന്ന രചനയിലൂടെ ഓരോ യാത്രയും ഓരോ ചിന്തയാണ് ഓരോ യാത്രയും ഓരോ ചിന്തയാണ് മുഴുമിപ്പിക്കാനാകാതെ പാതി വഴിക്ക് വഴി മാറിയേക്കുമോ എന്നറിയാത്ത ചിന്ത ഓരോ യാത്രയും ഓരോ അനുഭവമാണ് നോവോ നിറവോ എന്ന് എത്ര ചേർത്തു എത്ര പേർത്തു നോക്കിയാലും തിരിച്ചറിയാനാവാത്ത അനുഭവം ഓരോ യാത്രയും ഓരോ യുദ്ധമാണ് അന്ത്യത്തിൽ ജീവൻ ധർമ്മമോ അധർമ്മമോ എന്നറിയാത്ത യുദ്ധം ഓരോ യാത്രയും ഓരോ തിരിച്ചുപോക്കാണ് എന്നിലെ കണാത്തുരുത്തുകളിലേക്ക് സ്വയം പോകുന്ന ഒരു തിരിച്ചുപോക്ക് ഓരോ യാത്രയും ഓരോ സ്വപ്നമാണ് എപ്പോൾ ഉണരുമെന്ന് നിശിതമായ അളവുകൾ വെച്ചു കാണുന്ന സ്വപ്നം ഓരോ യാത്രയും ഓരോ നീറ്റലാണ് ഏറെ പ്രതീക്ഷിച്ച് ചെന്നെത്തുന്ന ഇടം ഇച്ചാഭംഗങ്ങളാൽ മടുപ്പിക്കുമോ എന്ന നീറ്റൽ ഓരോ യാത്രയും ഓരോ ടലുകളാണ് ജനവാതിലുകളിലൂടെ തനിക്കന്യമായ ലോകത്തേക്ക് ഊളിയിട്ട് ആൾക്കൂട്ടത്തിൽ തനിയേയാകുന്ന ആകുന്ന ഒറ്റപ്പെടൽ ഓരോ യാത്രയും ഓരോ പാമ്പും കോണിയും കളിയാണ് വികാരങ്ങളുടെ വേലിയേറ്റങ്ങളിൽ നാം തമ്മിലുള്ള ദൂരങ്ങൾ കുട്ടിയും കൂട്ടിയും കുറച്ചുമുള്ള പാമ്പും കോണിയും കളി ഓരോ യാത്രയും ഓരോ പാമ്പും കോണിയും കളിയാണ് വികാരങ്ങളുടെ വേലിയേറ്റങ്ങളിൽ നാം തമ്മിലുള്ള ദൂരങ്ങൾ കുട്ടിയും കുറച്ചുമുള്ള പാമ്പും കോണിയും കളിയെന്ന് ശ്രീജിത്ത് രാജേന്ദ്രൻ എഴുതുന്നു പങ്കുവെച്ച രഹന കൊടുങ്ങല്ലൂരിനോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് സ്വപ്നാടനത്തിലൂടെ വളരെ വർഷങ്ങളായി പരിചയമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് എഴുത്തുകാരിയാണ് തീർച്ചയായും രഹനയുടെ രചനകളും പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബിന്ദു വിവി ഗ്രഹണമെന്ന ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട് തീർച്ചയായും ശ്രീജിത്ത് രാജേന്ദ്രന്റെ ഗ്രഹണം നമ്മൾ വായിക്കുന്നതാണ് പങ്കുവെച്ച ബിന്ദു ടീച്ചറോടുള്ള സ്നേഹം പ്രത്യേകമായി അറിയിക്കുന്നുണ്ട് സദാശാരംഗപാണി സാർ അബശകുനമെന്ന ഒരു രചന പങ്കുവ can end up രഹനാ കൊടുങ്ങല്ലൂർ കേട്ടുകൊണ്ടിരിക്കുന്നു എന്തായാലും കമൻ്റുകളും സപ്പോർട്ടുകളുമാണ് നമുക്ക് ഓരോ പരിപാടികൾക്കും മുന്നോട്ടുള്ള പ്രചോദനമെന്ന ഷണ്ണാദ് കൊച്ചുപിള്ളയുടെ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട് ദിസ് ഇസ് മൈ എഫ് എം നയൻറ്റി നമ്മളാം പൂക്കാലം അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗ്വേസ് ബ്രോഡ്കാസ്റ്റ് അതെ ഇതൊരു കിടിലൻ മല്ലു വൈറൽ എഫ് എം മൈ എഫ് എം നയൻറ്റി നമ്മളാം പൂക്കാലം ഫസ്റ്റ് ഫാമിലി എഫ് എം ഇൻ ഫേസ്ബുക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വായനാമുറിയിൽ ആർ ജെ ഷായുടെ ശബ്ദമാണ് ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചനൽ കേന്ദ്രം വായനയും അതോടൊപ്പം നിങ്ങൾ പങ്കുവെക്കുന്ന നിങ്ങളുടെ സ്വന്തം രചനകളും നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റെഴുത്തുകാരുടെ രചനകളും ഒക്കെ പങ്കുവെക്കുന്ന വേദിയാണ് നമ്മളാം നമ്മളാമ്പൂക്കാലം ഒരുക്കുന്നത് ഹംസാനക്കര ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ഹംസാജിയെ സ്വാഗതം ചെയ്യുകയാണ് ബിന്ദു ബി ഇവിടെ രചനകൾ പങ്കുവെക്കുന്നുണ്ട് തീർച്ചയായും ബിന്ദു ബീവി ഏറെ ഇഷ്ടപ്പെട്ട ശ്രീജിത്ത് രാജേന്ദ്രന്റെ ഒരു രചന പങ്കുവെക്കുന്നുണ്ട് ആണി എന്ന ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചനയാണ് പഴമയുടെ കാഴ്ചകൾ പുതുമയിൽ അവഗണിക്കപ്പെടാമെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും അവയെ ഒഴിവാക്കാനാവില്ല പ്രിയ കവിയുടെ ടം ടൈം ലൈറ്റിൽ നിന്ന് ടൈം ലൈനിൽ നിന്ന് പ്രണയ പിറന്നാളാശംസകളോടൊപ്പമാണ് ആ വരികൾ പങ്കുവയ്ക്കപ്പെട്ടിരുന്നത് തീർച്ചയായും അതിവിടെ പങ്കുവെച്ച ബിന്ദു ടീച്ചറോടുള്ള സ്നേഹം പറയുന്നു പഴകിയ ഒരു ഇരുമ്പാണിയാണ് ഞാൻ പണ്ടൊരു ദേവന്റെ പാദത്തിൽ ലയിച്ച അമ്പിന്റെ കാതലിലാണ് എൻ്റെ തുടക്കം പിന്നീടൊരു ദേവന്റെ വലം കൈയിൽ ചുംബിച്ച് കുരിശിനെ പുണർന്നതാണ് എൻ്റെ പാരമ്പര്യം ഇടയ്ക്കിടെ മാറുന്ന ഋതുഭേദ നിശ്വാസമറിയിച്ച് ചൂണ്ടുപലകളെ താങ്ങി ചുവരിൽ ഞാനുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ദ്രവിച്ച ബന്ധങ്ങളുടെ പലകകൾ ചേർത്ത് മുറിവുകൾ വെച്ച് കൂടുമ്പോഴുള്ള ഇമ്പം കാത്തു വയ്ക്കാൻ നോക്കുന്ന തുരുമ്പിച്ചൊരു തുരുമ്പിച്ചൊരു രുമ്പാണി മാത്രം ഇപ്പോൾ എപ്പോൾ ഒടിയുമെന്നറിയില്ല എന്ന് എഴുതിയ ആണി എന്ന ശ്രീജിത് രാജേന്ദ്രന്റെ രചനയാണ് ബിന്ദു ടീച്ചർ പങ്കുവെച്ചത് ഹംസക്കാരെ സ്നേഹം അറിയിക്കുന്നുണ്ട് ഇളനീറ്റലുകളെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നുണ്ട് ബിന്ദു ബീവി ഒപ്പം ചോദ്യങ്ങൾ എന്ന മറ്റൊരു രചന കൂടി പങ്കുവയ്ക്കുന്നുണ്ട് അതിനു മുമ്പായി വെയിൽ ചിത്രങ്ങൾ ഇവിടെ വീണ്ടും പങ്കുവയ്ക്കുന്നുണ്ട് പ്രിയപ്പെട്ട രഹന കൊടുങ്ങല്ലൂർ ഏറെ ഹൃദ്യമായ രചനയാണ് ഒട്ടനവധി പേരുടെ ഹൃദയത്തിൽ ഉള്ളൊരു രചനയാണ് ഇന്നുമെൻ കിളിവാതിൽ ചിൽ വന്നെത്തി നോക്കി എഴുതുന്നു മായ്ക്കുന്നു പിന്നെയും എഴുതുന്നു വെയിൽ ചിത്രങ്ങൾ എന്റെ ഈ കൊച്ചുമുറിയിൽ ഇന്നലെ പ്രണയിനി പ്രണയിനിന്ദമംഗലത്തിന്റെ ശ്രീജിത് രാജേന്ദ്രന്റെ ഇലനീറ്റലുകളുടെ പ്രസാദന കുറപ്പിലൂടെ വാക്കുകളുടെയും പുത്തൻ കാഴ്ചകളുടെയും പരദീശ തീർത്ത് ശ്രീജിത്ത് രാജേന്ദ്രൻ എന്ന കവിയുടെ രണ്ടാമത്തെ കവിതാസമാഹാരമാണ് ഇലനീറ്റലുകൾ നൊന്തറിയുന്ന നിരവധി ജീവിതങ്ങൾ കോറിയിട്ടിരിക്കുന്നതാണ് ഇതിനുള്ളിലെ വരികൾ വായനക്കാരന്റെ ഓരോ വായനയിലും ഒരു ഇലനീറ്റലായി മനസ്സിൽ ആഴ്ന്നിറങ്ങുമെന്ന് ഉറപ്പാണ് കൊഴിഞ്ഞടിയണം ഈ മണ്ണിൽ തന്നെ ഇനി ജീവശാഖിതൻ വേരിലൂടെ പടരണം പുനർജനിക്കണം വീണ്ടും ഒരു തളിരിലയായി ആസ്വദിക്കണം ആസ്വദിക്കാൻ വിട്ടതൊക്കെയും ഓരോ ചെടിയുടെയും വംശവർദ്ധനവിന്റെ രസസൂത്രവാക്യം മാത്രമാണ് എത്ര ഓരോ പൂവിലും വിരിയുന്നത് പരാഗണബീജവാഹകരെ തേടുന്ന സ്വാർത്ഥത കൊടിലത മാത്രമേയുള്ളൂ ഓരോ പൂവിൻ്റെ ചിരിയിലും വരുന്ന ഓരോ വണ്ടിലും ശലഭത്തിലും ദർവൃതി കാഴ്ചവെച്ചൊരു പരാഗരേണുക്കൽ അവരിലൂടെ പരത്തുന്ന സുന്ദരികളായ തേവിടിശികളാണ് ഓരോ പൂവും ഈ വരികൾ മതിയാകും കവിയുടെ സത്ത മനസ്സിലാക്കാൻ സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ചാലിച്ചെഴുതിയ വരികളുടെ കണ്ണുനീരിന്റെയും വിയർപ്പിന്റെയും ഉപ്പും ഗന്ധവും നിറഞ്ഞു നിൽക്കുന്ന വരികൾ കാലത്തോട് കലഹിച്ചെഴുതിയ വരികളാൽ സമ്പന്നമാണ് ശ്രീജിത് രാജേന്ദ്രന്റെ ഇലനീറ്റലുകൾ എന്ന സമാഹാരം കവികൾ കാലത്തിൻ്റെ ഏണിപ്പടികളാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വായനക്കാരിലേക്ക് എത്തിക്കുന്നു എന്നറിയിച്ചു കൊണ്ടാണ് സനീഷ് കുന്ദമംഗലം എന്ന ധ്വനി ബുക്സിൻ്റെ സാരഥി കുറിപ്പെഴുതിയത് ഇവിടെ ബിന്ദു ബിവി ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ പുതിയ കാലം തെറ്റിയ കണിക്കൊന്നുകൾ പങ്കുവയ്ക്കുന്നുണ്ട് സൃഷ്ടി എന്ന അദ്ദേഹത്തിൻ്റെ രചന പങ്കുവയ്ക്കുന്നുണ്ട് ബിന്ദു ബിവി പങ്കുവെക്കുന്ന ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ ഒരു ചെറുവരി ഇങ്ങനെയാണ് എന്നെ നഷ്ടപ്പെട്ടവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ എന്നെ നഷ്ടപ്പെട്ടവരോട് എനിക്ക് ഉള്ളൂ എപ്പോഴും എപ്പോഴും എൻ്റെതിനേക്കാൾ അവരുടെ നഷ്ടമാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് എന്നും എഴുതുന്നു പ്രിയപ്പെട്ട ബിന്ദു മുരളി സ്നേഹം അറിയിക്കുന്നുണ്ട് വെയിൽ ചിത്രങ്ങൾ പങ്കുവച്ച രഹ്ന കൊടുങ്ങല്ലൂരിനോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് വിധി എന്ന ശ്രീജിത് രാജേന്ദ്രന്റെ രചന ബിന്ദു ടീച്ചർ പങ്കുവച്ചിരുന്നു നീ വായിക്കാത്ത എൻ്റെ വാക്കുകൾക്കും ഞാനിതാ വധശിക്ഷ വിധിക്കുന്നു നീ വായിക്കാത്ത എൻ്റെ വാക്കുകൾക്കു ഞാൻ ഇതാ വധശിക്ഷ വിധിക്കുന്നു എന്നിട്ടരുമയായ എൻ്റെ തൂലിക പ്രാണം പറിക്കുമ്പോൾ മിൻമുന്നിൽ ഒടി ഒടിച്ചെറിയുന്നു മധുരമായി നീ അറിയിച്ച അജ്ഞതകളുടെ ഞാൻ മെസ്സേജ് കണ്ടു ബിന്ദു ടീച്ചറെ പോയിട്ട് വരൂ എല്ലാ ആശംസകളും പാവുകൾ മധുരമായി നീ അവതരിപ്പിച്ച ശ്രീജിത് രാജേന്ദ്രന്റെ ജന രചനകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വായനയിൽ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ എടവണ്ണയിലെ സ്കൂളിന്റെ ഹെഡ്മിസ്റ്റർ ആണ് ബിന്ദു ടീച്ചർ പങ്കുവച്ച വിധി എന്ന ശ്രീജിത്ത് രാജേന്ദ്രന്റെ കവിതയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് നീ വായിക്കാത്ത എൻ്റെ വാക്കുകൾക്കു ഞാനിതാ വധശിക്ഷ വിധിക്കുന്നു എന്നിട്ട് അരുമയായ എൻ്റെ തൂലിക പ്രാണൻ പറിക്കുമ്പോൾ മിൻമുന്നിൽ ഒടിച്ചെറിയുന്നു മധുരമായി നീ അവതരിപ്പിച്ച അജ്ഞതകളുടെ കേവല നിഷ്കളങ്കതയ്ക്ക് മുമ്പിൽ സാരളിലെത്തിൽ നീ കുതിർത്ത അർഹതയുടെ കൂർത്ത അളവ് ോലിന്റെ മുനയിൽ ലാളിത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞ സങ്കീർണതകൾ എന്നെ നോക്കി പല്ലിളിച്ച് ശ്വാസം മുട്ടിക്കുന്നുണ്ട് നിന്റെ ദാർശനിക സിദ്ധാന്ത പ്രത്യയ ശാസ്ത്രങ്ങളിൽ സമരസപ്പെടാനാകാതെ തളർന്നു പോകുന്നത് നീ അറിയാതെ പോയ എൻ്റെ പ്രണയമാണ് ചാപിള്ളയായത് നമ്മുടെ മോഹക്കിടാങ്ങളാണ് എങ്കിലും ഇനിയും ഒരു പുലരി ഞാൻ സ്വപ്നം കാണുന്നുണ്ട് നമ്മുടെ പ്രണയം മൗനമുടച്ചു വാക്കുകളുടെ തേൻ നുണയുന്ന നിൻ്റെയും എൻ്റേതും ഞാൻ നിൻ്റേതും നീ എൻ്റേതും മാത്രമായ ഉത്തമ ഗീതങ്ങളുടെ പുലരി അതുവരെ ഞാനിവിടെ ഇങ്ങനെ കാത്തിരിക്കും വാക്കുകളുടെ ഊഴം കഴിഞ്ഞൻ്റെ ആത്മബലിക്ക് തയ്യാറായി എന്ന് ശ്രീജിത്ത് രാജേന്ദ്രൻ തൻ്റെ വിധി എന്ന രചനയിൽ എഴുതുന്നു പങ്കുവെച്ച ബിന്ദു ടീച്ചറോടുള്ള സ്നേഹം അറിയിക്കുകയാണ് ബിന്ദു മുരളി ഒപ്പം ഒട്ടനവധി പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു കബീർ ടീക്കെ ഇവിടെയുണ്ട് എൻ്റെ ഇന്നലെ ഇന്നുകളെ ഇന്നലകൾ കൊണ്ട് വാരി നിറച്ച് നാളെ നാ നാളകളെ ഇനി മറ്റൊരു സ്വപ്നത്തിനും ഒട്ടും അവകാശപ്പെടാനാകാത്ത വിധം എന്നേക്കുമായി എനിക്കെന്നെ നഷ്ടപ്പെടുത്തിയ എനിക്കേറെ പ്രിയപ്പെട്ടവളെ നിന്നോട് നൽവാക്കിനാൽ ഞാൻ നന്ദി ചൊല്ലേണ്ടു എന്ന് എഴുതുന്നു ശ്രീജിത്ത് രാജേന്ദ്രൻ നാളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോയട്രി ജംഗ്ഷനാണ് പൈമ പ്രദീപ് എഡിറ്റ് ചെയ്ത പുസ്തകം പോയട്രി ജനിൽ എം ആർ രേണുകുമാറിൻ്റെയും ശൈലൻ്റെയും പ്രഭാ അനിൽ ബാബു കോടല്ലൂരിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു ബിന്ദു ടീച്ചർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സുഹൃത്തുക്കളുടെ ക്രിസ്റ്റി ഗോപനും ബിന്ദു സുഭാഷും ബാലയും ജിതിൻദാസും ഉൾപ്പെടെ ഒട്ടനവധി സുഹൃത്തുക്കൾ എഴുതിയിട്ടുള്ള നിഷ്കപടമായ അവതരണ ശൈലിയിലൂടെ ഇതിലെ മിക്ക കവിതകളും വായനക്കാരുമായി തൽക്ഷണ ബന്ധം സ്ഥാപിക്കുമെന്നാണ് പൈമ എഴുതിയിട്ടുള്ളത് പൈമയുടെ പോയട്രി ജനായിരിക്കും നാളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് അറിയിക്കുകയാണ് തീർച്ചയായും ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രചനകൾക്കും സ്നേഹം അറിയിക്കുകയാണ് ശ്രീ രാജേന്ദ്രൻ രചനകൾക്കൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ സ്വന്തം രചനകളും നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരുത്തുകാരുടെ രചനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന വേദിയാണിത് സുജാ പല്ലവി പങ്കുവെച്ച ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ പുതുവത്സരാശംസ ഇങ്ങനെയാണ് മത്സരങ്ങൾ ഇനിയും വരും പോകുമൊരു വിടവാക്കും നിന്നോട് ചൊല്ലിടാതെ വന്നതിൻ തിരുശേഷിപ്പുകൾ ചാർത്തും രഹസ്യമായി മുടിയിൽ വെള്ളിനൂലുകൾ ഈ മെയിൽ ചുളിവുകളും പോകട്ടെ നീ അടുത്തില്ലാത്ത നോ നോവിത്ര പോരുമോ ഓമലേ എൻ ഈ അലങ്കാരങ്ങൾ നിന്ന അഭാവം പെറ്റ ശൂന്യതയെ വളർത്തി ഞാൻ കാലങ്ങൾ അറിയാതെയായി നേരുന്നു ഹൃദയം നിറഞ്ഞൊരാ നന്മകൾ നവവത്സരമല്ലേ സന്തോഷമല്ലേ എന്നറിയിക്കുന്നു ശ്രീജിത്ത് രാജേന്ദ്രൻ സങ്കേട്ടൻ കേട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സങ്കേട്ടനെ നിങ്ങൾക്കറിയാം ഇന്നലെ കുറച്ചാടൻ്റെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഏഴാം തീയതി മാവേലിക്കരയിൽ വെച്ച് രൂപീകരിക്കുന്ന കുറത്തിയാടൻ ഫൗണ്ടേഷനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ നമ്മൾ സംഘടനയെക്കുറിച്ച് പറഞ്ഞിരുന്നു സംഘട്ടൻ്റെ അവതാരികയെക്കുറിച്ച് സംഘേട്ടൻ്റെ വാക്കുകളൊക്കെ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്യുന്നതാണ് സ്നേഹത്തോടെ പ്രിയപ്പെട്ട സംഘടനയെ നമ്മളാമ്പുക്കാലത്തിൻ്റെ അദ്ദേഹം കുടുംബാംഗം തന്നെയാണ് പ്രത്യേകം ഒരു സ്വീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം വളരെ സജീവമായി തന്നെ നമ്മളുടെ വീഡിയോ ലൈവുകളിൽ എത്താറുള്ള ആളാണ് വരും ദിവസങ്ങളിൽ അദ്ദേഹം എത്തുന്നുണ്ട് വളരെ വിപുലമായി തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ എഴുത്തുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുറത്തിയാടനുമായി ബന്ധപ്പെട്ട ഓർമ്മകളുമൊക്കെയായി നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ നമ്മളുടെ വായനാമുറിയിൽ നമ്മളുടെ റീഡിംഗ് ടൈമിൽ നമ്മളാം പൂക്കാലത്തിൻ്റെ പ്രത്യേക വസന്തത്തിൻ്റെ പൂങ്കാറ്റ് എന്ന കവികളുടെ സെഗ്മെൻറ്റിൽ എത്തണമെന്ന് പ്രിയപ്പെട്ട സംഘടനയോട് അഭ്യർത്ഥിക്കുകയാണ് ബിജു ബിജു തച്ചപ്പള്ളി ഇവിടെ എത്തി സുഖമാണോ എന്ന് സ്നേഹി ചോദിക്കുന്നുണ്ട് ഏറെ സ്നേഹത്തോടെ ബിജുവിനെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിൻ്റെ ഒട്ടനവധി പ്രിയപ്പെട്ട ശ്രോതാക്കൾ മടങ്ങിയെത്തുന്നതിൽ വീണ്ടും വീണ്ടും ഈ പരിപാടിയിലേക്ക് എത്തുന്നതിൽ സന്തോഷം അറിയിക്കുകയാണ് സ്നേഹം അറിയിക്കുകയാണ് മിന്ദുബീവി ഗ്രഹണമെന്ന ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചന പങ്കുവെക്കുന്നു തമ്മിൽ തമ്മിലുള്ള മൗനം തളങ്കെട്ടി കിടക്കുന്നതിൽ മനസ്സില്ലായവകൾ മനസ്സില്ലാ വായികൾ തെറ്റിദ്ധാരണകളെ മുട്ടയിട്ട് ചീഞ്ഞു നാറി തുടങ്ങിയപ്പോഴാണ് അവർ വാക്കുകളെ അന്വേഷിച്ചു തുടങ്ങിയത് പക്ഷപാതം പിടിച്ചു പാതി കോടി പരിഹാസ സമുദ്രമ എന്ന പോലെ പാതി മരിച്ച ചിരികളെ കൂട്ടുപിടിച്ചാണ് അവർ വാക്കുകളെ തപ്പിയിറങ്ങിയത് അഞ്ചിതൾ മാത്രം വിരിഞ്ഞ കുഞ്ഞുപൂവിനെ കടിച്ചുകീറി ചവച്ചരച്ച പേപ്പട്ടിയുടെ ദയാഹർജി സ്വീകരിച്ച കോടതി മുറിയിൽ വച്ച് ആ ചിരികളും തളർന്നു വീണു മരിച്ചു കവിയെ പിൻവലിപ്പിച്ചും കവിയെക്കൊണ്ട് മാപ്പു പറയിച്ചും ഇല്ലെങ്കിൽ തച്ചുകൊന്നും സ്വതന്ത്ര ഭാരതത്തിലെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിച്ച വേദികളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വാക്കുകൾ കൂട്ടമായി ആരുമറിയാതെ ആത്മഹത്യ ചെയ്തിരുന്നു വാഗ്ദേവതയെ നഗ്നയാക്കിയ ഭാവനയെ പുകഴ്ത്തിയ കൈനനയാതെ പിടിക്കുന്ന പുലയാടികൾ ആത്മരതിയുടെ ആലസ്യത്തിൽ മൂങ്ങുന്നുണ്ടായിരുന്നു വാക്കുകൾ നഷ്ടപ്പെട്ടവർ വാളുകളാൽ സംസാരിച്ചു തെറ്റിദ്ധാരണകൾ അടിവിറങ് അടി അടിവിരി അടവിരിഞ്ഞിറങ്ങിയ വിദ്വേഷങ്ങൾ പരത്തിയ ജ്വരങ്ങൾ മരിച്ചവരും കൊന്നവരും ഏറെയാണെന്ന് എഴുതുന്നു ശ്രീജിത് രാജേന്ദ്രൻ്റെ ഗ്രഹണം പങ്കുവെച്ച ബിന്ദു ടീച്ചറോടുള്ള സ്നേഹം അറിയിക്കുകയാണ് വിജിത്ത് അച്ചപ്പള്ളിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് ബിന്ദു മുരളിയും ബിന്ദു ബിന്ദുരാജിത്തുമൊക്കെ തീർച്ചയായും ബിന്ദു ടീച്ചർ കേൾക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നുണ്ട് ബിന്ദു ടീച്ചർ നാളെ പോയട്രി ജംഗ്ഷൻ പൗഹിമ പ്രദീപ് എഡിറ്റ് ചെയ്ത പോയട്രി ജംഗ്ഷനിൽ നിന്നുള്ള പ്രീതി രാധാകൃഷ്ണൻ്റെയും ശ്രീബാലയുടെയും ശ്രീജിതയുടെയും പ്രിയപ്പെട്ട ടീച്ചറുടെയും ശൈലൻ്റെയും ഒക്കെ രചനകൾ കേന്ദ്രീകരിച്ചായിരിക്കും നാളത്തെ ദിവസം നമ്മൾ നമ്മളാം പൂക്കാലത്തിൻ്റെ വായനാ മുറി യും എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് നാളെ പോയിട്രി ജംഗ്ഷൻ്റെ ആ ഒരു പ്രത്യേക പരിപാടിയിലേക്ക് എന്തായാലും ഇവിടെ രചനകൾ പങ്കുവെച്ചുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും സ്നേഹം അറിയിക്കുകയാണ് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനകൾക്കൊപ്പം നിങ്ങൾ പങ്കുവെക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട രചനകളും നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റെഴുത്തുകാരുടെ ഒക്കെ പങ്കുവെക്കുന്ന വേദിയാണ് ഹംസ ആനക്കരയും സുരാജ് ആരങ്കപാണിയും പ്രിയപ്പെട്ട ബിജുവും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു സുരാ ചാരംഗപാണിയുടെ അബശകുനം ഇങ്ങനെയാണ് അദ്ദേഹം ഇന്നലെ എഴുതിയ രചനയാണ് ഇന്നലെ രാത്രി മണിക്ക് എഴുതിയ രചനയാണ് അബശഗുനം മടക്കയാത്രയിലാണ് കണ്ടത് മടക്കയാത്രയിലാണ് കണ്ടത് എന്നും അപശകുനമാകാറുള്ള പൂച്ച വഴിയിൽ ചത്തുകിടക്കുന്നു ഏതോ വണ്ടിയിടിച്ചതാണത്രേ എന്നും പൂച്ച എൻ്റെ വഴിയിൽ കുറുകെ നടന്നിരുന്നു ഇന്നു രാവിലെ പതിവിന് വിപരീതമായി ഞാൻ പൂച്ചയുടെ വഴി മുറിച്ച് നടന്നിരുന്നു ശകുനത്തിൽ പിഴച്ചതാര് എനിക്കോ പൂച്ചയ്ക്കോ ഞാൻ ഇനിയും മരിച്ചില്ല അപകടത്തിൽ പെട്ടുമില്ല എന്നെഴുതുന്നു പ്രിയപ്പെട്ട സിരാചാരംഗപണി സർ ദിസ് ഇസ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിൻ്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗ്വേസ് ബ്രോഡ്കാസ്റ്റ് അതായത് ഒരു കിടലൻ മല്ലു വയറൽ എഫ് എം മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം നമ്മളാം പൂക്കാലത്തിന്റെ വായനാ മുറിയിൽ ശ്രീജിത്ത് രചനകൾക്കൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകളും അദ്ദേഹത്തോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം രചനകളും നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റെഴുത്തുകാരുടെ രചനകളൊക്കെ പങ്കുവയ്ക്കുന്ന വേദിയാണ് പൂക്കാലം നിങ്ങളോട് നിങ്ങളോടൊപ്പം വേണ്ടി പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ബിന്ദു ടീച്ചർ ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ ചെറു ചെറുവരികൾ പങ്കുവയ്ക്കുന്നു നോവുകൾ നിന്നോട് പറഞ്ഞ് ആശ്വസ് ആശ്വസിക്കണമെന്നുണ്ട് പക്ഷേ നീ നോവു കുടിച്ചാണി നിരിപ്പെന്നറിയുമ്പോൾ ഉരലിൻ്റെയും മദ്ദളത്തിൻ്റെയും ഏറെ പഴയ കഥ ഇനിയും ആവർത്തിക്കേണ്ട എന്നു കരുതും എല്ലാം ഉള്ളിലൊതുക്കി മൗനമൊരു ചിരി ചാലിച്ചെഴുത്തും അമ്മയുള്ളവർ ഭാഗ്യവാന്മാർ ഒരു വാക്ക് പറയില്ലെങ്കിൽ കൂടിയും എല്ലാം മറന്നു കിടക്കാനും മുഖം ചേർത്ത് കരയാനും ഒരു മടിത്തട്ട് അവർക്കുണ്ടല്ലോ എന്ന് ശ്രീജിത്ത് എഴുതുന്നു തീർച്ചയായും പങ്കുവെച്ച ബിന്ദു ടീച്ചറോടുള്ള സ്നേഹം അറിയിക്കുന്നുണ്ട് ശ്രീജിത്ത് രാജേന്ദ്രന്റെ ഒരു പുതുവത്സരാശംസ എന്ന രചന ബിന്ദിയാജിത്ത് പങ്കുവയ്ക്കുന്നുണ്ട് ശ്രീജിത്ത് രാജേന്ദ്രന്റെ ഇലനീറ്റലുകൾ എന്ന പുസ്തകത്തിൽ നിന്നും ബിന്ദു ബി കൊച്ചുകടവൻ എഴുതിയ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നുണ്ട് ഇലനീറ്റലുകളിൽ നിന്നും നീ വായിക്കാത്ത എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇതാ വധശിക്ഷ വിധിക്കുന്നു എന്നിട്ടു മരുമയായ എൻ്റെ തൂലിക പ്രാണൻ പറിക്കുമ്പോൾ നിൻമുന്നിൽ ഒടിച്ചെറിയുന്നു മധുരമായി നീ വതിരിപ്പിച്ച അജ്ഞതകളുടെ കേവല നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ സാരല്യത്തിൽ നീ കുതിർത്ത അർഹതയുടെ കൂർത്ത അളവുകോലിൻ്റെ മുനയിൽ ലാളിത്യത്തിൻ്റെ അണിഞ്ഞ സങ്കീർണതകൾ എന്നെ നോക്കി പല്ലിളിച്ച് ശ്വാസം മുട്ടിക്കുന്നുണ്ട് നിന്റെ ദാർശനിക സിദ്ധാന്ത ശാസ്ത്രങ്ങളിൽ സമരസപ്പെടാതെ തളർന്നു കേഴുന്നത് നീ അറിയാതെ പോയ എൻ്റെ പ്രണയമാണ് ചാപിള്ളയായത് നമ്മുടെ മോഹക്കിടാങ്ങളാണ് എങ്കിലും ഇനിയും ഒരു പുലരി ഞാൻ സ്വപ്നം കാണുന്നുണ്ട് നമ്മുടെ പ്രണയം മൗനമുടച്ചു വാക്കുകളുടെ തേൻകിനീയുന്ന നിൻ്റെയും എൻ്റെയും നിൻ്റേതും ഞാൻ നീ എന്റേതും ഞാൻ നിന്റേതും മാത്രമായ ഉത്തമ ഗീതങ്ങളുടെ പുലരി അതുവരെ ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കും വാക്കുകളുടെയും വാക്കു വാക്കുകളുടെയും ഊഴം കഴിഞ്ഞൻ്റെ ആത്മബലിക്ക് തയ്യാറായി എന്ന് എഴുതുന്നു ശ്രീജിത്ത് രാജേന്ദ്രൻ അവസാനക്കാരാ സൂപ്പർ അവതരണം സൂപ്പർ വായനകളെന്നറിയിക്കുന്നുണ്ട് ശ്രീജിത്തിനെക്കുറിച്ച് കൊച്ചുകടവൻ ഇങ്ങനെയാണ് പറയുന്നത് പ്രിയപ്പെട്ട ശ്രീജിത്തെ ഷാജിക്ക ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് എന്താ ഇപ്പോൾ എഴുതേണ്ടത് നിന്റെ ഇലനീറ്റലുകൾ വായനക്കാരന് ഒരു അനുഭവിപ്പിക്കലാണ് ഇടക്കി ഇലകളിൽ മഷി പടരുന്നു എന്ന് നാം സംശയിക്കും പിന്നീട് മനസ്സിലാകും ഇതിലെ ഇലകളിൽ ഇലകളിലിരുന്ന് നീറുന്നത് നമ്മുടെ ചങ്കിലാണെന്ന് പ്രണയം ഒരു നിശബ്ദ പ്രാർത്ഥനയാണെങ്കിൽ വിരഹം ഒരു കാത്തിരിപ്പാണ് ഇനിയും വന്നു ചേർന്നിട്ടില്ലാത്ത ഒരേ ആരോ ഒരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പിനിടയിൽ ഒടുങ്ങി തീരുമായിരിക്കും നമ്മൾ ആ ഒടുക്കം നമ്മൾ അറിയുന്നില്ല നമ്മളെപ്പോഴും കാത്തിരിക്കുകയാവും അതെ നമ്മളെപ്പോഴും കാത്തിരിക്കുകയാവും എഴുതുന്നു കൊച്ചുകടവൻ ഏറെ ഹൃദ്യമായ ഒരു കുറിപ്പായിരുന്നു അത് പുതുവത്സരാശംസകൾ പുതുവത്സരാശംസകളെന്ന വിദ്യാജിത്വ പങ്കുവെച്ച ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചനയിൽ ഗുഡീനിയെ അറിയിക്കുന്നുണ്ട് ഹംസാനക്കര എന്ന ഒരു ഒരു കുറിപ്പ് പ്രിയപ്പെട്ട ശ്രീജിത്ത് രാജേന്ദ്രൻ്റെതായി ബിന്ദു ടീച്ചർ പങ്കുവെച്ചിരുന്നു പിന്നിൽ കൊടുക്കാനുള്ള കുപ്പായങ്ങൾ പോലെയാണ് ചില ചോദ്യങ്ങൾ ഭംഗിയിലാണെങ്കിലും ലളിതമായി തോന്നിയാലും ഊരിപ്പോന്നു സ്വാതന്ത്ര്യം അറിയണമെങ്കിൽ ഒറ്റയ്ക്ക് എളുപ്പം പറ്റിയെന്ന് വരാറില്ല എന്ന് എഴുതുന്നു ശ്രീജിത്ത് ഏറെ സ്നേഹത്തോടുകൂടി എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മളാം പൂക്കാലത്തിൻ്റെ വായനാമുറി ഒരു ഹൃദ്യമായ അനുഭവമാക്കാൻ അവസരം നൽകിയ ശ്രീജിത്ത് രാജേന്ദ്രനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാറും അറിയിക്കുന്നു ഈ വരികളൊക്കെ എനിക്ക് കൃത്യമായി നൽകിയ കിച്ചുവിനോടുള്ള സ്നേഹം വളരെ മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീജിത് രാജേന്ദ്രൻ്റെ പല തവണ നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചപ്പോഴും ശ്രീജിത്തിൻ്റെ അവതരണം മുടങ്ങിപ്പോയിട്ടുണ്ട് ആദ്യം ആറു മണിക്ക് അവസാനമായി അനൗൺസ് ചെയ്തത് അതായത് ആറു മണിക്ക് നമ്മൾ മുമ്പ് റീഡിങ് ടൈം ചെയ്തിരുന്നു ആദ്യകാലത്ത് അതിൽ സീരീസായി രണ്ട് എഴുത്തുകാരുടെ രചനകൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഏറ്റവും അവസാനമായി ശ്രീജിത്തിൻ്റെ രചനയായിരുന്നു ഉൾപ്പെടുത്തുന്നത് അവസാനം എന്ന് പറഞ്ഞാൽ അനൗൺസ്മെൻറ്റ് ചെയ്ത് നടക്കാതെ വന്ന് അവസാനിച്ചൊരു ദിവസമുണ്ട് അന്ന് മുതലാണ് നമ്മൾ വീഡിയോ ലൈവുകൾ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ വീഡിയോ ലൈവുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം വീഡിയോ ലൈവ് നടത്തിയ ആളിനെ കൂട്ടി ലൈക്ക് കൂട്ടുന്ന ഒരു സംവിധാനമല്ല മൈ എഫ് എം മൈ എഫ് എം ഇതൊരു റേഡിയോ തന്നെയാണ് വിർച്വലായി റേഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പരിപാടികൾ അവതരിപ്പിക്കുന്ന സാധാരണക്കാരായ അവതാരകളുള്ള ഒരു ചെറിയ സംവിധാനമാണിത് തീർച്ചയായും ഏറെ കൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് ചോദ്യങ്ങൾ പങ്കുവെച്ച ബിന്ദു ടീച്ചറോടുള്ള സ്നേഹം അറിയിക്കുന്നുണ്ട് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ കാലം തെറ്റിയ പൂക്കൾ കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കാരണം അത് അദ്ദേഹത്തിൻ്റെ കാലം തെറ്റിയ പൂക്കൾ എന്ന ലഘു കാവ്യസമാഹാരം വായിക്കാൻ അവസരം കിട്ടിയതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് പലപ്പോഴും നമുക്ക് വായിക്കാൻ കിട്ടുന്ന കവിതകളിൽ പലതും അതിൻ്റെ ക്ലിഷ്ടത കൊണ്ടും വാക്കുകൾ ഉപയോഗിക്കുന്ന അറിവ് കൊണ്ടും അതിൻ്റെ അറിവുകളുടെ ഒക്കെ കവിയുടെ ഭാഷയുടെ ജ്ഞാന കൊണ്ട് കൊണ്ടും ഒക്കെ തന്നെ എന്താണ് വാഗീശ്വരന്മാരുടെ പൂർവ്വസൂരികളുടെ കവിതകൾ വായിച്ച് സ്വയം പാകപ്പെടാത്തത് കൊണ്ടും പദങ്ങൾ വേണ്ടത്ര അറിയായത് ഒക്കെ വായനക്കാരെ ശിക്ഷിക്കുക പതിവാണ് എന്നാൽ ഈ ചെറു കവിതാ സമാഹാരം മറിച്ചൊരു കാവ്യാനുഭവമാണ് നൽകിയത് തെളിഞ്ഞ ശൈലി ശുഭാപ്തി വിശ്വാസം വാക്കുകളിലെ ലാളിത്തം വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ കാണിക്കുന്ന ഔചിത്യം ആശയ തിരഞ്ഞെടുപ്പിലെ നവീൻ നവീനത എല്ലാം കൊണ്ടും ഹൃദ്യമായി തോന്നി ബോൺസായിയുടെ ദുഃഖം നിർബന്ധിത വന്ധ്യം കരണത്തിന് വിധേയമാക്കപ്പെടുന്നൊരു സഹജീവിയോടുള്ള സ്നേഹമാണ് കാണിച്ചു തരുന്നത് വാഗ്ദാനത്തിന് കവി നൽകുന്ന വിശദീകരണം തീർത്തും കവിത തന്നെയാണെന്ന് ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട് ആ കുറിപ്പിൽ സഞ്ജീവ് നായർ ഇവിടെ എത്തി ഗുഡ് ഈവനിങ് അറിയിക്കുന്നുണ്ട് റോബ്സൺ കോശി ഇവിടെ എത്തിയിട്ടുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏറെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട റോപ്സണെ സഞ്ജയ് നായരെ സ്വാഗതം ചെയ്യുകയാണ് ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചനകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വായനയും അതോടൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചനകൾ ഒപ്പം നിങ്ങളുടെ ഇഷ്ട രചനകൾ സ്വന്തം രചനകൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊഴുത്തുകാരുടെ രചനകളൊക്കെ പങ്കുവയ്ക്കുന്ന വേദിയാണ് നമ്മളാം പൂക്കാലം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് നീ എന്ന മറ്റൊരു രചന പങ്കുവെക്കുന്നുണ്ട് ശ്രീജിത് രാജേന്ദ്രൻ്റെതായി പ്രിയപ്പെട്ട ബിന്ദു ബീവി കാറ്റാണു ഞാൻ എന്ന രചന കിച്ചുവിന് വേണ്ടി ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചനയാണ് ബിന്ദി അജിത്ത് പങ്കുവെക്കുന്നത് ബിന്ദു ബീവി പങ്കുവെക്കുന്ന നീയിലൂടെ സൂചികകളില്ലാത്ത പുസ്തകമാണ് നീ ഓരോ വരിയും ഉറച്ചും ഉരുവിട്ടും ഉരുക്കരിച്ചും പഠിച്ചിട്ടും അടുത്ത താളിലേക്ക് എന്ത് താളിലേക്കെന്ത് ഒട്ടുമൂഹിക്കാനാവാത്തവണ്ണം ലാളിത്യത്തിൻ്റെ ഭാഷയിൽ എഴുതിയ അതിസങ്കീർണമായ പുസ്തകമെന്ന് എഴുതുന്നു നീ എന്ന രചനയിൽ ശ്രീജിത്ത് രാജേന്ദ്രൻ കാറ്റാണു ഞാനെന്ന വിന്ധ്യാജിത് പങ്കുവയ്ക്കുന്ന ആ രചനയ്ക്ക് ഏറെ പ്രത്യേകതയുണ്ട് ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ ഒരു കുറിപ്പിന് ശ്രീജിത്ത് രാജേന്ദ്രനോടുള്ള ഒരു കുറിപ്പിന് മറുപടിയായി പ്രിയപ്പെട്ട കിച്ചുവിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം സമ്മാനിച്ച രചനയാണത് ഇന്ന് ഞാൻ വായിച്ച കവിത എന്ന് തലക്കെട്ടോടു കൂടി ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ ടൈം ലൈനിൽ നിന്നൊരു രചന ഈ പങ്കുവയ്ക്കുന്നുണ്ട് സായാഹ്ന യാത്ര എന്ന രചനയാണ് ബിന്ദു ടീച്ചർ പങ്കുവെക്കുന്നത് ഒട്ടൊന്നു തളർന്നു മൂങ്ങിയും കിതച്ചും കൂട്ടിലേക്കെത്തി പകൽ പക്ഷി കാടന്നെ കൊടിയൊഴിഞ്ഞൊരു മേട്ടിലെ ഒറ്റമരക്കൊമ്പിൽ ഒരൊറ്റക്കൂട്ടിൽ കൊക്കിൽ കരുതിയിട്ടുണ്ട് വിടാ വിടാതിപ്പോഴും ഒരു നൽകതിർമണി മുറ്റുമരുമയായി ഏറെ പരീക്ഷ ഏറെ പരീക്ഷണയെങ്കിലും കൊണ്ടുവന്നി പൊൻകതിർ കുലേറെ ഭദ്രമായി ചിറകുകൾ അമ്പേ നിറം മങ്ങിയെങ്കിലും തൂവലുകൾ ഒട്ടങ്ങ് കൊഴിഞ്ഞെങ്കിലും കൂട്ടിലൊരു ചോരിവായി കൊഞ്ച് കൊഞ്ചലില്ലെങ്കിലും ഒന്നെനി ഒന്നെനിക്കെങ്കിലും എന്തായാലും സ്നേഹം അറിയിക്കുകയാണ് ഓരോ പ്രിയപ്പെട്ടവരും ശ്രീജിത്ത് രാജേന്ദ്രന്റെ ടൈം ലൈനിൽ നിന്നുള്ള സൃഷ്ടി എന്ന രചന ബിന്ദു ഭൂരി പങ്കുവയ്ക്കുന്നുണ്ട് എന്നെ നഷ്ടപ്പെട്ടവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ ഇപ്പോഴും എപ്പോഴും എൻ്റെ എൻ്റെതിനേക്കാൾ അവരുടെ നഷ്ടമാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നതെന്ന ശ്രീജിത്തിൻ്റെ വരികൾ പങ്കുവയ്ക്കുന്നുണ്ട് ബിന്ദു ടീച്ചർ വേറെ സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് നാളെ പൈമാ പ്രദീപ് എഡിറ്റ് ചെയ്ത പോയട്രി ജംഗ്ഷനിലെ രചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇളനീറ്റലുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ചു ഇളനീറ്റലുകളാണ് ശ്രീജിത്ത് രാജേന്ദ്രന്റെ രണ്ടാമത്തെ പുസ്തകം അത് കേന്ദ്രീകരിച്ചാണ് നമ്മുടെ വായന തുടങ്ങിയത് തന്നെ വേറെ സ്നേഹത്തോടുകൂടി തന്നെ സഞ്ജയ് നായരെ റോപ്സൺ കോഷിയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് പൈത്രൻ തീക്കുനി എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ശ്രീജിത്ത് രാജേന്ദ്രനെ കുറിച്ച് എഴുതിയ ചില വാക്കുകളിലൂടെ ഇടനഞ്ചിൽ മുറിഞ്ഞു വീഴുന്ന വെയിൽ മഴകളാണ് ഇലമീറ്റലുകൾ നിറയെ ഇടനഞ്ചിലേക്ക് മുറിഞ്ഞു വീഴുന്ന വെയിൽ മഴകളാണ് ഇലനീറ്റലുകൾ നിറയെ ജീവിതത്തെയും അതിൻ്റെ പരിസരങ്ങളെയും ആഴത്തിൽ വായിക്കുന്ന ഒരു കവിയുടെ ജീവനുള്ള വാക്കുകളും അക്ഷരങ്ങളും ഓർമ്മകൾ ഒറ്റുകാരാണ് ചിലപ്പോഴും ഈ കവി സമർത്ഥിക്കുമ്പോൾ അതേ എന്ന് എൻ്റെ വായന തലയാട്ടി സമ്മതിക്കുന്നു ചോരവറ്റിയ ഇലഞ്ഞരമ്പുകളിലേക്ക് ജീവിതത്തെയും കാലത്തെയും പിഴിഞ്ഞ് പിഴിഞ്ഞ് അതിജീവനത്തിൻ്റെ സമരപാഠം വരികളെ ശ്രേഷ്ഠമാക്കുന്നു ഇനിയും നല്ല രചനകൾ നിർവഹിക്കാൻ ഇലനീറ്റലുകളുടെ പ്രിയ കവി ശ്രീജിത്ത് രാജേന്ദ്രന് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ധൊനി ബുക്സിനും നേരുന്നു എന്നറിയിച്ചുകൊണ്ടാണ് പവിത്രൻ തീക്കുനി എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത് അനച്ചേച്ചെ നമസ്കാരം അറിയിക്കുന്നുണ്ട് ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇലനീറ്റളുകൾ എന്ന കവിതാ സമാഹാരത്തിലെ ഓരോ കവിതയും വൈവിധ്യങ്ങളാൽ സ്വശോഭ നിലനിർത്തുകയാൽ ഒരു കവിതയും പേരെടുത്ത് പറഞ്ഞ് അധിക മികവ് തെളിയിക്കുന്നത് സാധ്യമല്ല എന്ന് ജഗദീഷ് കോവളം പറയുന്നുണ്ട് ജഗദീഷ് കോവളം ഏറെ പ്രിയപ്പെട്ട ശ്രീജിത് രാജേന്ദ്രന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്തു കൂടിയാണ് ഇവിടെ ശ്രീജിത് രാജേന്ദ്രൻ മറ്റൊരു അദ്ദേഹത്തിനെ പങ്കുവെക്കുന്നുണ്ട് ബിന്ദു ടീച്ചർ ബിന്ദി അജിത്ത് നീ എനിക്ക് അന്യ എന്നോ മലേ ഇപ്പൊ തന്നെ അത് പങ്കുവെക്കണം ബിന്ദിയെ കാറ്റാണ് ഞാൻ എന്ന രചനയിലൂടെ കിച്ചു ഇങ്ങനെ പറയുന്നു പണ്ടൊരിക്കൽ ഞാനൊരു കാറ്റുപോലെയാണെന്ന് വിശേഷിപ്പിച്ചൊരു സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്ക് മരണമെന്ന മറവിയിൽ ഒരു നാൾ ഞാൻ അലിഞ്ഞെങ്കിലും വരണം നിന്നിലേക്കൊരു കുളിർക്കാറ്റിന്റെ ആർദ്ര മാനസവുമായൊരിക്കൽ ആ കാറ്റ് വന്നിരുന്നു ഏറെ കൊതിച്ചെത്തി നിന്റെ അടുത്തങ്ങ് വാരിപ്പുണർന്നു ഞാൻ പിൻവാങ്ങവേ ഹോ എന്തൊരു തണുപ്പി കാറ്റിനു നീ ശപിച്ച് നിൻ മുഖം അമർത്തി തുടച്ച നേരം മഞ്ഞല്ലയൻ മിഴിനീർ കണമാണ് നീ മെല്ലെ തുടച്ചതെന്നൊട്ടുമറിയാതെ നീ നിൽക്കേ ആകെ തണുപ്പല്ലേ എനിക്കിപ്പോഴെന്നും ഞാനും ചിരിച്ചൊന്നും മൂളയകലേക്കങ്ങ് മായുമെന്ന് എഴുതുന്നു ശ്രീജിത്ത് രാജേന്ദ്രൻ ഹംസാനക്കര സ്നേഹം അറിയിക്കുന്നുണ്ട് നീ എനിക്ക് അന്നി എൻ ഓമലേ എന്ന രചന പ്രിയപ്പെട്ട വിന്ധ്യാജിത്ത് പങ്കുവയ്ക്കുന്നുണ്ട് അന ചേച്ചിക്ക് നമസ്കാരം അറിയിക്കുന്നുണ്ട് ഹംസാനക്കര നാളെ നമ്മൾ പങ്കുവയ്ക്കുന്നത് പോയട്രി ജംഗ്ഷൻ പൈമയുടെ പോയട്രി ജംഗ്ഷൻ എന്ന പുസ്തകമാണ് എം ആർ രേണുകുമാറിന്റെയും ശൈലന്റെയും പ്രഭാ ശിവയുടെയും അനിൽബാബു കോടന്നൂരിന്റെയും ശ്രീബാലിയുടെയും നമ്മുടെ സ്വന്തം ബിന്ദു യും ഒക്കെ രചന ഉൾപ്പെടുന്ന പോയട്രി ജംഗ്ഷൻ എന്ന പുസ്തകമാണ് നാളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഞ്ചിരി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകമാണ് അതിലെ മറ്റൊരു അജ്ഞാത അജ്ഞാതനാം സഹയാത്രികൻ എന്നൊരു രചനയുണ്ട് ക്രിസ്റ്റി ക്രിസ്റ്റിഗോപന്റെ രചനയാണ് അതിങ്ങനെ പറയുന്നു എന്റെ കാമുകൻ അവൻ അജ്ഞാതനായിരുന്നു എന്റെ കാമുകൻ അവൻ അജ്ഞാതനായിരുന്നു നിഴൽ പോലെ അവൻ എന്നെ പിന്തുടർന്നിരുന്നു നിഴലാട്ടങ്ങളിലെ ഇല അനക്കങ്ങൾ പോലെ ചിലപ്പോഴൊക്കെ അവൻ എന്നെ കണ്ടിരുന്നു അവൻ ഇരുട്ടിൻ്റെ നിറമായിരുന്നു മുല്ലമുട്ടുകൾ പോലെ ഇരുട്ടിൽ ഇരുട്ടിലവൻ്റെ പല്ലുകൾ തിളങ്ങിയിരുന്നു ഒറ്റയ്ക്കിരുന്ന നേരത്ത് എപ്പോഴൊക്കെയോ എൻ്റെ പിൻകഴുത്തിൽ പതിഞ്ഞ ചുടുശ്വാസം കൊണ്ട് ഞാൻ അവനെ തിരിച്ചറിഞ്ഞിരുന്നു ഇരുട്ടിലവൻ്റെ കാലച്ചകളെ ഹൃദയം പെരുമ്പറ കൊട്ടിയിരുന്നു അവന്റെ കാട്ടു ചെമ്പകത്തിൻ്റെ ഗന്ധം എന്നെ മത്തുപിടിപ്പിക്കാറുള്ള വശ്യഗന്ധം അവന്റെ ശബ്ദം എനിക്കു കടത്തു തോണിക്കാരന്റെ ഉച്ചത്തിലുള്ള പാട്ടുപോലെയായിരുന്നു പ്രിയപ്പെട്ട മനോജ് കുമാർ സാർ അവിടെ എത്തിയിട്ടുണ്ട് മനോജ് കുമാർ സാർ ഇന്നലെ മനോജ് സാറിന്റെ ജന്മദിനമായിരുന്നു പ്രിയപ്പെട്ട മനോജ് കുമാർ സാർ കുട്ടിക്കഥകളിലൂടെ മഞ്ചാടിയിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് മലയാള മനോരമയിലെ സ്റ്റാഫാണ് മനോജ് കുമാർ ബേപ്പൂരിനെ സ്വാഗതം ചെയ്യുകയാണ് ക്രിസ്റ്റി ഗോപന്റെ അജ്ഞാതനാം സഹയാത്രികൻ എന്ന പ്രണയ കവിതയാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് പോയിട്രി ജംഗ്ഷൻ എന്ന പൈമ എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ നിന്നാണ് നാളെ പൈമയുടെ ഈ പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മനോജ് കുമാർ സർ സജ്ജിദാരുടെ അമ്മയെക്കുറിച്ചൊരു രചന പങ്കുവയ്ക്കുന്നുണ്ട് അത് തൊട്ടുമുമ്പായി തീർച്ചയായും അജ്ഞാതനാം സഹയാത്രികന്റെ അവസാന ഭാഗം ഇരുട്ടിലവന്റെ കാലച്ചകളിൽ എൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടിയിരുന്നു അവനു കാട്ടുചമ്പകത്തിൻ്റെ ഗന്ധമായിരുന്നു എന്നെ മത്തുപിടിപ്പിക്കാറുള്ള വശ്യഗന്ധം അവൻ്റെ ശബ്ദം എനിക്ക് കടത്തുവഞ്ചിക്കാരന്റെ ഉച്ചത്തിലുള്ള പാട്ടുപോലെയായിരുന്നു ഉറങ്ങാതിരുട്ടിലവൻ നിലാവ് നോക്കി ഉന്മാദം പൂണ്ട് ഉച്ചത്തിൽ പാടുമ്പോ എൻ്റെ പാദങ്ങളിലെ തുരുമ്പു പിടിച്ച ചെങ്ങലക്കണ്ണികൾ പൊട്ടിച്ചിതറാറുണ്ടായിരുന്നു അവൻ വായിക്കുമെന്ന് കരുതി ഞാൻ കുറിച്ചു വച്ചതൊക്കെയും പലപ്പോഴും അവൻ മാത്രം വായിച്ചുമില്ല അറിഞ്ഞുമില്ല അവൻ എനിക്കെന്നും അജ്ഞാതനായിരുന്നു എനിക്ക് അവൻ എനിക്കും അരികിലുണ്ടായിരുന്നു അവൻ എനിക്കൊന്നും പ്രിയനുമായിരുന്നു എന്നെഴുതി ക്രിസ്റ്റിഗോപൻ്റെ അജ്ഞന അജ്ഞാതന സഹയാത്രികൻ അവസാനിക്കുന്നു ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വായനയും അതോടൊപ്പം നിങ്ങൾ പ്രിയപ്പെട്ടവർ പങ്കുവയ്ക്കുന്ന രചനകളും ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനകളും ഒക്കെ വായിക്കുന്ന വേദിയാണ് നമ്മളാം പൂക്കാലം ഒരുക്കിയിട്ടുള്ളത് ജിൻസി സന്തോഷ് ജിൻ ഇവിടെ എത്തിയിട്ടുണ്ട് ജിൻസിയുടെ പുസ്തകം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ടു തീർച്ചയായും ജിൻസിയുടെ പുസ്തകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ നേരിട്ട് ജിൻസിയോട് പങ്കുവയ്ക്കാവുന്നതാണ് പുസ്തകം ആവശ്യമുള്ളവർക്ക് ജിൻസി ഇവിടെ ചെയ്യുന്ന കമൻറ്റിൽ കമൻ്റ് ചെയ്ത് തന്നെ തീർച്ചയായും പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആദ്യ പിന്നെ പതിപ്പ് പൂർണമായും വിറ്റുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പവിത്രം തീക്കുനി ആനക്കരയിൽ വെച്ചാണ് നമ്മുടെ അംസാനക്കരയുടെ നാട്ടുകാരിയാണ് ജിദ്ദിൻ്റെ നാട്ടുകാരിയാണ് ഒറ്റപ്പാലത്തുകാരിയാണ് എന്തായാലും ഇവിടെ ജിൻസി എത്തിയതിലുള്ള സന്തോഷം അറിയിക്കുന്നുണ്ട് ഇന്ന് ഇന്നെൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ ഇന്നെൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ അമ്മ അമ്മയുടെ പിറന്നാളാണ് തീർച്ചയായും ജിൻസി സന്തോഷ് ജിനുവിൻ്റെ ഏട്ടൻ്റെ അമ്മ സന്തോഷിൻ്റെ അമ്മയുടെ ജന്മദിനത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും ഐശ്വര്യങ്ങളും നേരുകയാണ് നമ്മളാം നമ്മളാമ്പുക്കാലത്തിൻ്റെ ഓരോ കുടുംബാംഗങ്ങൾക്കുമൊപ്പം ഇവിടെ എത്തിയ ജിൻസിയോടുള്ള സ്നേഹം അറിയിക്കുകയാണ് സഞ്ജയ് നായർ ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം പങ്കുവയ്ക്കുന്നുണ്ട് ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന് ആസന്നമൃതിയിൽ നിനക്ക് ആത്മശാന്തി ഇതു നിൻ്റെയും എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലെന്നേ കുറിച്ച ഗീതം എന്ന് തുടങ്ങുന്ന നമ്മൾ ൂൾ കാലം മുതൽ കേട്ടിട്ടുള്ള ഭൂമിക്കൊരു ചരമഗീതം എന്ന ലെജൻഡർ ആയിട്ടുള്ള ഒഹിനികുറിപ്പിന്റെ രചനയാണ് സഞ്ജയ് നായർ പങ്കുവെക്കുന്നത് അമ്മയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹം പങ്കുവെക്കുന്ന മറ്റൊരു വരി ഇവിടെ അദ്ദേഹം പങ്കുവച്ചിരുന്നു അമ്മയൻ ചിന്മുദ്രയാണി എഴുത്തുകൾ തൻ മകനായി പകർന്ന പാൽമുത്തുകൾ ഇന്നു നാം വീടിന് മോടികൂട്ടും നേരം ഒന്നായി അടുക്കി ഒതുക്കി വെക്കട്ടെ ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട് ഇന്നലെ സത്യേട്ടന്റെ അമ്മ മരിച്ചിട്ട് ഒരു വർഷം തികയുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ വർഷം സത്യേട്ടന്റെ അമ്മയുടെ മരണം നടക്കുന്ന ദിവസം ഞാനും സത്യേട്ടനും ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത് പഞ്ചവടിയിൽ മാവേലിക്കരയിൽ താമസിക്കുമ്പോൾ സത്യേട്ടന്റെ ഒരു കലാഭവൻ കലാഭവൻമണിയുമായി ബന്ധപ്പെട്ടൊരു ഗാനം അതിൻ്റെ കമ്പോസിങ്ങുമായി ബന്ധപ്പെട്ട മാവേലിക്കരയിൽ ഒന്നിച്ചുണ്ടായിരിക്കുമ്പോഴാണ് സത്യേടൻ്റെ അമ്മ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുന്നത് അത് ഇന്നലെയായിരുന്നു അത് ഇന്നലത്തെ തിരക്കുകൾക്കിടയിൽ അത് നമുക്ക് പറയാനായില്ല അമ്മയ്ക്ക് ആത്മശാന്തി നേരുന്നു ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നു എന്തായാലും സത്യേട്ടൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട വരികളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ അമ്മയാണ് ഞാൻ ഓർത്തത് അപ്പോൾ സുമമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒട്ടനവധി അമ്മമാരുണ്ട് അമ്മ തൻ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ തൻ മകനായി പകർന്ന പാൽമുത്തുകൾ ഇന്നു നാം വീടിനും ഓടികൂട്ടുന്നേരം ഒന്നായി അടുക്കി ഒതുക്കി വെക്കട്ടെ ഞാനെന്ന് ഏറെ സ്നേഹം അറിയിക്കുകയാണ് സഞ്ജയ് നായർക്ക് പൂർണ്ണമായി വായിക്കാത്തത് സമയപരിമിതി കൊണ്ടാണെന്ന് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സഞ്ജയ് അറിയിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് എനിക്ക് ക്ക് ബാക്കിയുള്ളത് അമ്മ നന്ദിയും സ്നേഹവും അറിയിക്കുന്നുണ്ട് ജിൻസി അറിയിക്കുന്നുണ്ട് കാലം തെറ്റിയ കണിക്കൊന്ന പൂവുകളാണ് ശ്രീജിത്ത് രാജേന്ദ്രൻറ്റേതായിട്ട് ഇവിടെ ജിൻസി പങ്കുവെക്കുന്നത് തീർച്ചയായും ജിൻസി സന്തോഷ് പങ്കുവെച്ച ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ കാലം തെറ്റിയ കണിക്കൊന്നകൾ വായിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ നമ്മളാം വായനാ വായനാമുറി അവസാനിക്കുക അമ്മയ്ക്ക് ജന്മദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ് സഞ്ജയ് നായരും ആശംസകൾ അറിയിക്കുന്നുണ്ട് ജിൻസിയുടെ അമ്മയ്ക്ക് അമ്മ നന്ദിയും സ്നേഹവും അറിയിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് അമ്മമാരുണ്ട് പൂക്കാലത്തോട് ചേർന്ന് നിൽക്കുന്ന ലീലാമച്ചിയെ പോലെ പ്രിയപ്പെട്ട അൽഫോൻസ അമ്മ അൽഫോൻസ മാർഗററ്റ് ബിന്ദിയുടെ അമ്മ അമ്മയ്ക്ക് സ്നേഹപൂർവ്വം ജന്മദിനാശംസകൾ അറിയിക്കുന്നു എന്ന് അജിത്തും അറിയിക്കുന്നുണ്ട് ഏതായാലും നാളെ പോയട്രി ജംഗ്ഷനിലെ രചനകളുമായി വീണ്ടും നിങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരിലേക്കും മടങ്ങിയെത്തുന്നതുവരെ ഏറെ ഹൃദയപൂർവ്വം ഇന്നത്തെ ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചനകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അതിനവസാനിക്കുകയാണ് പൂർണ്ണമായും വായിക്കാനായിട്ടില്ല ശ്രീജിത്തിൻ്റെ രചനകളെക്കുറിച്ച് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായി ഉണ്ടായിരുന്നു കവി അല്ലെങ്കിൽ എഴുത്തുകാരനാവുക എന്നത് ഉത്തരവാദിത്വമാണ് ഞാനൊരു പേരെടുത്ത മടിയനും അതുകൊണ്ട് തന്നെ ഏതോ അബദ്ധത്തിൽ ഇല്ലെങ്കിൽ വഴിതെറ്റി വന്ന കവിയായ ആളാണ് ഞാൻ ശ്രീജിത്തിൻ്റെ വാക്കുകളാണ് എഴുതിയതിലധികവും എഴുതാതെ വിട്ട ഇനി എഴുതാതെ ഒട്ടും വയ്യ എന്ന അവസ്ഥയിൽ മാത്രം എഴുതുന്ന എഴുതിക്കഴിഞ്ഞ് കഴിഞ്ഞ് എഴുതിയത് വീണ്ടും വായിച്ചു തിരുത്താൻ മിണക്കെടാത്ത അതി ഭീകരനായ മടിയനാണ് ഞാൻ ഏതോ ചോദനയുടെ പുറത്ത് അല്ലെങ്കിൽ ആരോ കൈപിടിച്ച് എഴുതിക്കുന്ന പോലെ എഴുതിപ്പോകുന്നു എന്ന് മാത്രം എനിക്കിഷ്ടം ഇതിനെ ഈശ്വരാനുഗ്രഹമെന്നോ എൻ്റെ അമ്മയുടെ പുണ്യമെന്നോ എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയെന്നോ കരുതാനാണെന്ന് ആമുഖത്തിൽ മുഖത്തിൽ ശ്രീജിത്ത് രാജേന്ദ്രൻ പറയുന്നു ശ്രീ തീർച്ചയായും ശ്രീജിത്ത് രാജേന്ദ്രന്റെ ആമുഖക്കുറിപ്പ് ഉൾപ്പെടെ ശ്രീധാരൻ്റെ ഒട്ടനവധി രചനകൾ നമ്മൾ ഇനിയും ഇനിയും ചർച്ച ചെയ്യും അദ്ദേഹത്തിലൂടെ നമ്മൾ ഇനിയും യാത്ര ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയാണ് കാരണം അത്ര ഹൃദ്യമാണ് അദ്ദേഹത്തിൻ്റെ രചനാരീതികളും ശൈലികളും ഒരു അതോടൊപ്പം തന്നെ അദ്ദേഹം അമ്മയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അച്ഛനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട് പുരാണ കഥകളിലൂടെ എൻ്റെ വായന വളർത്തി എം ഡിയുടെയും മലയാറ്റൂരിൻ്റെയും ഒ വി വിജയൻ്റെയും പുസ്തകങ്ങളിലൂടെ വായനയെ ഒരു ഹരമാക്കിച്ച എൻ്റെ അച്ഛനാണ് എൻ്റെ സാഹസങ്ങൾക്ക് ഉത്തരവാദി എന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ട ശ്രീജിത്ത് രാജേന്ദ്രൻ ഒരു പാട്ട് ആസ്വദിക്കാൻ ഈണം മതി എന്നാൽ ഒരു പാട്ടിൻ്റെ വരികൾ സങ്കല്പിക്കണമെങ്കിൽ നിനക്കൊരു മനോഹരമായ ചിത്രം തരുമെങ്കിൽ അതാണ് മികച്ച പാട്ടെന്ന് പറഞ്ഞ് പാട്ടുകളുടെ വരികൾ ശ്രദ്ധിച്ച് മെല്ലെ കവിതകളിലേക്ക് ഞാൻ പോലും അറിയാതെ കൈപിടിച്ചു കൊണ്ടെത്തിച്ച നൃത്തകിയും കൃഷ്ണ നീ എന്നെ അറിയി അറിയില്ലായും ഈണത്തിൽ ചൊല്ലിയിരുന്ന അമ്മയാണ് എൻ്റെ ഈ മഹാപാതകങ്ങൾക്ക് ഉത്തരവാദി എന്ന് അദ്ദേഹം ഓർക്കുന്നു അതോടൊപ്പം ശ്രീജിത്തിൻ്റെ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതിനുശേഷം ശ്രീജിത്തിൻ്റെ ആമുഖക്കുറിപ്പ് വായിച്ച് ശ്രീജിത്തിൻ്റെ ഇവിടെ പങ്കുവയ്ക്കപ്പെട്ട പ്രിയപ്പെട്ട ജിൻസി പങ്കുവെച്ച കാലം തെറ്റിയ കണിക്കൊന്ന പൂക്കൾ വായിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ വായനാമുറി അവസാനിപ്പിക്കുക അതിനു മുമ്പായി ഇതിൻ്റെ തൊട്ടടുത്ത പരിപാടിയായി വയനാടിൻ്റെ വീരപുത്രൻ തലക്കര ചന്തുവിനെക്കുറിച്ച് വിജിത്ത് ചെറുകുളവും മെറിൻ റിയ ജേക്കപ്പും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ശബ്ദാവിഷ്കാരം സംരക്ഷണം ചെയ്തിട്ടുണ്ട് തലക്കര ചന്തു ചരിത്ര പുരുഷനാണ് പലപ്പോഴും പലർക്കും അറിയില്ല ഒരു സ്മാരകം പോലും ഇല്ലാത്ത വയനാടിൻ്റെ ആ പ്രിയപ്പെട്ട പുത്രനെ കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഇതിനുശേഷം അവതരിപ്പിക്കപ്പെടുക എന്തായാലും ആമുഖക്കുറിപ്പ് തീർച്ചയായും വായന ഇതിലും അനുയോജ്യമായ മറ്റൊരു ദിവസമില്ല ശ്രീജിത്ത് രാജേന്ദ്രന്റെ രചനകളെ കുറിച്ച് പങ്കുവയ്ക്കുന്ന ദിവസം തന്നെയാണല്ലോ തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു ആമുഖക്കുറിപ്പ് വായിക്കേണ്ടത് ഒരു ഇലമീറ്റലുകളെ കുറിച്ച് ഇതിന്റെ ഇതിന് ഇതിന് അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പിന്നീട് എപ്പോഴെങ്കിലും പ്രത്യേകമായി പറയാൻ അവസരമുണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ തന്നെ ആ ജോലി ഞാൻ പൂർത്തീകരിക്കുകയാണ് ദിസ്ഇസ് മൈഎഫ്എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേസ് ബ്രോഡ്കാസ്റ്റ് അതേ ഇതൊരു കിടിലൻ മലു വയർ എഫ് എം മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം നമ്മളാം പൂക്കാലത്തിന്റെ വായനാമുറിയിൽ ആർ ജെ ഷായുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് വായനാമുറിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ രചനകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വായനയും അതോടൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ രചനകളും നിങ്ങൾ പങ്കു പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റെഴുത്തുകാരുടെ രചനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന വേദിയാണിത് എനിക്ക് ശേഷം ഇന്ന് എട്ട് മണിക്ക് പരിപാടിയുമായി ുന്നത് ആകാശ് രാജാണ് പ്രിയപ്പെട്ട ഗാന രീചേതാവ് രാജീവ് ആലുങ്കലിൻ്റെ മകൻ ആകാശ് രാജ് തുടങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയം കീഴടക്കി മുന്നേറുന്ന പ്രിയപ്പെട്ട ആകാശ് അദ്ദേഹത്തിൻ്റെ ആകാശവാണിയുമായി എത്തുന്നുണ്ട് എന്തായാലും ശ്രീജിത്ത് രാജേന്ദ്രൻ പങ്കുവയ്ക്കുന്ന ചില പേരുകളിലൂടെ ശ്രീജിത്ത് രാജേന്ദ്രൻ തൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് ഇല ആമുഖക്കുറിപ്പിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട ജിൻസി പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ ആ രചനയും പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വായനാമുറി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏറെ കൂടി തന്നെ ഒൻപതാം ക്ലാസ്സിൽ വെച്ച് പുസ്തകത്തിൻ്റെ എഴുതിയ വരികൾ ടീച്ചറുടെ മുന്നിലെത്തിച്ച് കൊടുത്ത പ്രിയപ്പെട്ട സഹബൻ ജിതിൻ ഇനിയും എഴുതൂ എന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച അന്നമ്മ ടീച്ചർ എഴുതിയത് വായിച്ചു കേൾപ്പിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞ് എനിക്ക് തന്നെ കൊള്ളാമെന്ന് തോന്നിപ്പിച്ച അനിയനും അനുജത്തിയും എപ്പോഴും എപ്പോഴും ഉള്ളിൽ നിറഞ്ഞെന്നെ കവരുന്ന എൻ്റെ പെണ്ണ് എൻ്റെ പ്രിയപ്പെട്ടവൾ അവളുടെ പ്രണയം കുത്തിക്കുറിക്കുന്ന വരികൾക്ക് ഈണം പകർന്നു പാടുന്ന ശങ്കരേട്ടൻ എന്ന ഉണ്ണി പുതുപ്പള്ളി ഉണ്ണി പുതുപ്പള്ളിയുടെ പാട്ടിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ വിശദമായി പറയും ശ്രീജത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രീത്തിന് ഓർമ്മയുണ്ടാവും ഏറെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രിയപ്പെട്ട സൗഹൃദമാണ് ശ്രീത്ത് കൃഷ്ണേട്ടൻ എന്ന കൃഷ്ണരാജ് ശ്രീജിത് രാജേന്ദ്രൻ്റെ ആമുഖക്കുറിപ്പാണ് വായിക്കുന്നത് എഴുത്തിലെ ബിംബവൽക്കരണവും ഒഴുക്കും പറഞ്ഞ് സ്വന്തം എഴുത്തിലൂടെ കാണിച്ചു തന്ന് പരിചയപ്പെട്ട നാൾ മുതൽ തിരുത്തിയും പ്രോത്സാഹിപ്പിച്ചും അനിയനെപ്പോലെ ചേർത്ത് പിടിച്ച ജഗേട്ടൻ എന്ന ജഗദീഷ് കോവളം എഴുതിയത് ഉടനെ എടുത്ത് പ്രയോഗിക്കാതെ കുറച്ച് നാൾ കഴിഞ്ഞ് വായിച്ച് തിരുത്തി മനോഹരമാക്കണമെന്ന് പറഞ്ഞ എൻ്റെ ആദ്യ കമാസ കവിതാസമാഹാരത്തിലെ കാലം തെറ്റിയ കണിക്കൊന്നകൾ യാഥാർത്ഥ്യമാക്കിയ പോൾസേട്ടൻ പോളേട്ടൻ പോൾസൺ തേങ്ങാപ്പുരയ്ക്കലിനെ കുറിച്ചാണ് ഷീ ഗോപേട്ടൻ ഗോപകുമാർ മുതുകുളത്തെക്കുറിച്ചാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ കവിതകൾ കൊടുത്തില്ലെങ്കിൽ എൻ്റെ മൂക്കിടിച്ച് പഞ്ചറാക്കുമെന്ന് അതിഘോരമായി ഭീഷണിപ്പെടുത്തിയ ദുനി പബ്ലിക്കേഷൻസിൻ്റെ മുതലാളി സനി സനീഷ് കുന്ദമംഗലം സനീഷ് കുന്ദമംഗലത്തോടൊപ്പം ഇപ്പോൾ ശംസു പൂമയും ഉണ്ട് ധ്വിനി ബുക്സിൻ്റെ ഒപ്പം ധുനി ബുക്സ് വലിയ മുന്നേറ്റം ഒരു കാലഘട്ടമാണ് പുസ്തക പ്രസാധന രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ കൂടാതെ കൽപ്പറ്റ നാരായണൻ മാഷിൻ്റെയും വി ആർ സുധീഷ് മാഷിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വലിയ ചടങ്ങായി സംവിധായകൻ രഞ്ജിത്ത് ആണത് പ്രകാശനം ചെയ്തത് കോഴിക്കോട് ടൗൺ ിൽ വെച്ച് ഏറെ ആശംസകൾ അറിയിക്കുകയാണ് സനീഷ് കുന്ദമംഗലത്തെ ഇവിടെ ആമുഖമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇല നീറ്റലുകളുടെ ശ്രീജിത്ത് രാജേന്ദ്രന്റെ ആമുഖം ഒരൊഴിയാ ബാധ പോലെ കവിത കൊടുത്തോ എന്ന് ചോദിച്ച് ചോദിച്ച് ടീച്ചർ കൊച്ചുകുട്ടികളെ കൊണ്ട് നോട്ട്സ് എഴുതിക്കുന്ന പോലെ എന്നെ കൊണ്ട് കവിത എഴുതിച്ച ആദ്യത്തെ പുസ്തകം പൂവ് രണ്ടാമത്തേത് ഇല ഇനി അടുത്തത് ആയിരിക്കുമോ എന്ന നിഷ്കളങ്കമായ ചോദ്യം ചോദിച്ച എൻ്റെ പ്രിയപ്പെട്ട ആൺ സുഹൃത്ത് സൂര്യ സൂര്യാ തെക്കേലിനെ കുറിച്ചാണ് ഞാൻ എഴുതാൻ കാത്തിരുന്ന് എഴുതിയത് ആദ്യം തന്നെ വായിച്ച് കീറിമുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന നിഖിൽ അണ്ണൻ നിഖി നിഖി അണ്ണൻ നിഖിൽ രവി കൂടാതെ ഫേസ്ബുക്കിലും അല്ലാതെയും എൻ്റെ എഴുത്തുകൾ നന്നെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഹൃദയബന്ധങ്ങൾ ഇവർക്കൊക്കെ എൻ്റെ ഈ ക്രൂരകൃത്യത്തിൽ ഒട്ടും ചെറുതല്ലാത്ത ഉത്തരവാദിത്വമുണ്ട് ആയതിനാൽ പ്രിയപ്പെട്ട വായനക്കാർ എന്നെ മാത്രം കുറ്റം പറയരുത് എനിക്ക് മുമ്പേ പോയവർ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ പിന്നെ പുതുമ വേണമെങ്കിൽ വ്യത്യസ്തത വേണം അങ്ങനെ ചില വേറിട്ട ഒരു തരത്തിൽ പറഞ്ഞാൽ തലതിരിഞ്ഞ ചിന്തകളാണ് തേവിടിശി പൂക്കളും ഇയാം പാറ്റകളും ദുശാസനും എഴുതാൻ തോന്നിച്ചത് എല്ലാവരും മനോഹാരിത മാത്രം കാണുന്ന പൂവിനെയും സഹതാപം കൊടുക്കുന്ന ഈയാമ്പാറ്റകളെയും വെറുക്കുന്ന ദുശാസനെയും മറ്റൊരു കാഴ്ചപ്പുടിലൂടെ കാണാൻ ശ്രമിച്ചു എന്ന് മാത്രം നെഞ്ചു പിളർന്നാൽ പിന്നെ ആള് മരിച്ചു പോവൂല്ലടോ ഇത്രമൊക്കെ ആലോചിക്കാനിരിക്കുവോ എന്ന ചോദ്യത്തിന് സ്നേഹത്തിന് മറുപടിയായി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ മരണവേദനയിൽ ആലോചിച്ചുകൂടിയെന്ന മറു ചോദ്യമാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ അതൊരു കവി സ്വാതന്ത്ര്യമോ കവി തോന്നിയാസമോ ആയി കണ്ട് സദയം ക്ഷമിച്ചേക്കുക എന്ന് ശ്രീജിത്ത് രാജേന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു ചുറ്റുപാടുകളിൽ നിന്ന് വന്ന കവിതകളാണ് ഇലനീറ്റലുകളും ശ്വാന ജന്മവും ഒരു താരാട്ടുമൊക്കെ എൻ്റെ അമ്മ മരിച്ചു ശേഷം ഒറ്റയ്ക്കിരുന്ന് ദൂരേക്ക് നോക്കി ഏതോ ചിന്തകളിൽ നീറിയിരിക്കുന്ന അച്ഛൻ്റെ ചിത്രം ഉള്ളുരുക്കാറുണ്ട് ഇപ്പോഴും വൃദ്ധസദനത്തിന്റെ ആശയം സജീവേട്ടൻ പറഞ്ഞപ്പോൾ സജീവൻ കുറുവത്തിനെ കുറിച്ചാണ് ആ ചിത്രമാണ് എന്നെ പൊള്ളിച്ചത് ഇലനീറ്റലുകളെന്റെ ഉൾനീറ്റലുകളാണ് എന്നെ വേദനിപ്പിച്ച അടിമയെപ്പോലെന്നെ വിധത്തിൽ ജീവിതത്തിൽ ജീവിച്ചു തീർത്തൊരു പ്രിയ കൂട്ടുകാരിയാണ് ശ്വാന ജന്മം എഴുതാനുണ്ടായ സാഹചര്യം ഒരിക്കലും അതെല്ലാ സ്ത്രീകളുടെയും ജീവിതമല്ല പോലെ ജീവിക്കുന്ന സ്ത്രീ ജന്മങ്ങളുണ്ട് എൻ്റെ രണ്ടാമത്തെ പുസ്തകം ഇലനീറ്റലുകൾ ഇത്ര ഭംഗിയായി അണീച്ചൊരുക്കിയ സനീഷിന് ആശംസകൾ അറിയിച്ച കവി പവിത്രൻ തീക്കുനിക്ക് ഏറ്റവും മനോഹരമായ ആസ്വാദനങ്ങൾ എഴുതിത്തന്ന താഹാ ജമാൽസാറിന് ജഗേട്ടന് പ്രിയച്ചയ്ക്ക് പ്രിയ ഉദയനെക്കുറിച്ചാണ് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു തുഴയുന്നിടത്ത് തഴച്ചു വളരാനും മൂടുപറിച്ചൊറിയുന്നിടത്ത് മൂടിയില്ലാത്ത ആളിയായി പടരാനും മുഖം തിരിച്ചു കിടക്കുന്നവരോട് മനസ്സ് തിരിച്ചു നടക്കാനും പണ്ടു പണ്ടേ ശീലിച്ചു പോയി തോൽക്കുവാനെന്തോ പഠിക്കാൻ മറന്നുപോയി എന്നും ചിന്തിപ്പിക്കുന്ന വാശി തരുന്ന തഴയലുകൾക്കും അവഗണനകൾക്കും കാട്ടിക്കൂട്ടലുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയട്ടെ എന്ന് ശ്രീജിത്ത് രാജേന്ദ്രൻ ആമുഖക്കുറിപ്പിൽ പറയുന്നു ആദ്യത്തെ പുസ്തകം കാലം തെറ്റിയ കണിക്കുന്ന പൂക്കൾ ഇറങ്ങിയിട്ട് ആറു മാസത്തിനകം അടുത്ത പുസ്തകം ഇലനീറ്റരുകൾ ഇറക്കുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് ഇതിലും നന്നാവണം എന്നതായിരുന്നു ആ വെല്ലുവിളി ഏറ്റെടുത്ത് എന്നെക്കൊണ്ട് കഴിയും വിധം ഭംഗിയായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം അത് വിജയിച്ചു എന്ന് തീരുമാനിക്കേണ്ടത് വായനക്കാരാണ് ഏതൊരു വായനക്കാരനെയും അതാക്കുന്നത് ആസ്വാദകരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ഇലനീറ്റലുകൾ ഞാൻ നിങ്ങൾക്കു മുമ്പിൽ സമർപ്പിക്കുകയാണ് എന്റെ കാലം തെറ്റിയ കണിക്കൊന്ന പൂക്കൾ സ്വീകരിച്ചതുപോലെ അല്ലെങ്കിൽ അതിലും നന്നായി സ്വീകരിക്കണം വിശ്വാസത്തിൽ കൃഷ്ണാർപ്പണം സർവം ഹൃദയപൂർവം ശ്രീജിത്ത് രാജേന്ദ്രൻ നീ എഴുതി ആമുഖക്കുറിപ്പ് അവസാനിക്കുന്നു ഏറെ സ്നേഹത്തോടുകൂടി കാലം തെറ്റിയ കണിക്കൊന്ന പൂവുകൾ എന്ന തലക്കെട്ടോടുകൂടി ജിൻസി സന്തോഷ് ജിനു പങ്കുവെച്ച ആ രചന വായിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് ടൈം അവസാനിക്കുകയാണ് നാളെ പൈമ പ്രദീപ് എഡിറ്റ് ചെയ്ത പോയട്രി ജംഗ്ഷൻ എന്ന കവിതാ പതിപ്പുമായി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നതുവരെ ഓരോ പ്രിയപ്പെട്ടവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ് കാലം തെറ്റി ആകെ പൂവിട്ടു നിൽക്കുന്ന കണി പൊൻകണിക്കൊന്നയാണിന്ന് ഞാൻ പച്ചില ചാർത്തുകളൊക്കെയും അഴിച്ചിട്ട് സവർണ പുഷ്പിണിയായി ചമയുന്നു വിഷു വന്നുപോയി ഏറെ നാൾ മുന്നമേ പൂക്കുവാൻ അന്നു ഞാൻ പാടേ മറന്നുപോയി പൂത്തു ഞാൻ ഇന്ന് എന്തിനറിവീല ദേവൻ ഒപ്പമിണി കണിയാ കണിയാകയില്ലെങ്കിലും കാലം തെറ്റിയും കോലം ഇതു തെറ്റിയും കാവലാളില്ലാത്തൊരോർമകളാകെ തെറ്റിയും വിഷുപോയതറിയാതെ എൻ നോവറിയാതെ പൂത്തതാ പൂത്തതാകാം ശാഖകൾ നീങ്ങവേ ഉള്ളിലെ കനലൊരൽപ്പവും കാട്ടാതെ നിറയെ ചിരിക്കും ചില ജന്മങ്ങളുണ്ട് ഭൂമിയിൽ കാണുവാനേറെന്ത ചന്തമുണ്ടാമെങ്കിലും ഉള്ളിൽ നീറുന്നുണ്ടാം കണ്ണുനീർ തുള്ളികൾ പോകട്ടെ ഈ തവണ കാലം തെറ്റിപ്പൂവിട്ടുപോയി ജീവിത പന്ധാവ് നീള ഇനിയും കിടപ്പുണ്ടല്ലോ കാലം ഇനിയും ഒരു വേളയൊന്ന് കനിഞ്ഞെങ്കിലോ നാളെ ഞാനും ദേവനൊപ്പം കനിയായെങ്കിലോ കാലം തെറ്റി പോരുന്നതിലൊന്നുമേ മണ്ണിൽ വിലയില്ല നിഷ് നിഷ്ഫലമെന്നാകിലും ഇന്നെന്റെ ഈ പൊഞ്ചിരിപ്പൂക്കൾ കാണവേ ഏതോ മിഴികളിലൊരു കൗതുകം വിരിഞ്ഞെങ്കിലോ എന്നെഴുതിയാണ് ആ രചന അവസാനിക്കുന്നത് ഒരിക്കൽ കൂടി ജൻസി സന്തോഷ് ടീവിൻ്റെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് കെബിർ ടി കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വായനാമുറി അവസാനിപ്പിക്കുന്നു ജസ്റ്റ് ഇസ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിൻറ്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടില ലാംഗ്വേജ് ബ്രോഡ്കാസ്റ്റ് അതേ ഇതൊരു കിടിലൻ മല്ലു വൈറൽ എഫ് എം മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം ഫസ്റ്റ് ഫാമിലി എഫ് എം റേഡിയോ book thank you